கண்ணீர் பூவின்டே கவிலில் கலோடி ஈனம் முழங்கும் பழம்பாட்டில் முங்கி கண்ணீர் பூவின்டே கவிலில் கலோடி ஈனம் முழங்கும் பழம்பாட்டில் முங்கி மறுவாக்கு கேட்கான் காத்து நிற்காதே ൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോ കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി താപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമീ വെണ്മേഘവും മഴനീർക്കിനാവായി മറഞ്ഞു ദൂരെ ഉള്ളോർ കുടം കേളുറങ്ങി கண்ணீர் பூவிந்தே கவிலி தலோடி ஈனம் முழங்கும் பழம்பாட்டில் முங்கி കവിളിക്കലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി ജോസേട്ട സേതുവാസൻ എത്തിയിട്ടുണ്ട് എവിടെയാ പന്നി ചിരിക്കണ്ട ചാവാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത് പൊഴുതി ചാവാൻ ആ
എന്താ ആലോചിക്കണേ ചോദിച്ചതാ. കുറെ നേരമായിട്ട് കണ്ണം തുറന്ന് കിടക്കണു. ഏ ഒന്നുമില്ല, വെറുതെ. ഞാൻ പറയട്ടെ ചേട്ടനെ പറ്റി തന്നെ അല്ലേ? വീട്, അച്ഛൻ, അമ്മ, കൂട്ടുകാര്, അങ്ങനെ വേണ്ടപ്പെട്ടവര് പലരും അല്ലേ? ഞാനും ഇതൊക്കെ തന്നെ ഓർത്തിരിക്കുകയായിരുന്നു. ഒരു കൊല്ലം കഴിയുമ്പോൾ എനിക്കും പരോളിൽ ഇറങ്ങണം. കഴിഞ്ഞ കൊല്ലം ചേട്ടൻ പരോളിൽ പോയില്ലേ? ഇല്ല, ഇതുവരെ പരോളിൽ പോയിട്ടില്ല. ഏ, ഏഴെട്ട് കൊല്ലത്തിനിടയ്ക്ക് ഇതുവരെ പോയിട്ടില്ലേ? ഇല്ല. അതെന്താ ചേട്ടാ, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എല്ലാരും കാണാമല്ലോ. പോയില്ല. സേതുമാധവനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല, എന്നാലും സാറ്റിസ്ഫാക്ടറി എന്ന് എഴുതണം. രക്ഷപ്പെട്ട് പോട്ടടോ. ഹാബിച്വൽ ക്രിമിനൽസിൽ പോലും ശിക്ഷ ഇളവ് കിട്ടിയിരിക്കുന്നു. ഇയാൾക്ക് പറയാനും ശ്രമിക്കാനും ആളില്ല. അതുകൊണ്ട് 7 കൊല്ലം കഴിഞ്ഞിട്ടും ഇളവില്ല. അവന്റെ ഹിസ്റ്ററിയും ബിഹേവിയറും നമുക്കറിയാം. അവനെ പോലൊരു പാവത്തിനെ 14 കൊല്ലം ജയിലിലിടുകാന്ന് വെച്ചാൽ കഷ്ടമാണ്. ഇളവ് കിട്ടി പുറത്തു പോകാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് സാർ. മോർണിംഗ് സാർ. അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ അതെ, നമ്മുടെ സുകുമാരൻ നേരെ ഒരാഴ്ച ലീവാ, സുഖമില്ല. ബുധനാഴ്ച എങ്കിലും പേപ്പർ എഴുതി കൊടുത്തില്ലെങ്കിൽ ശമ്പളം കിട്ടാൻ വൈകും. സേതുമാധവനാണെന്ന് എഴുതണം. ഞാൻ എഴുതാം സാർ. ഒരു പൈസയുടെ വ്യത്യാസം ഉണ്ടായ അപ്പ ബില്ല് മടക്കും ട്രഷറിക്കാര്, അല്ലെങ്കിൽ ഇവിടെ ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കായിരുന്നു. ഞാൻ എഴുതാം സാർ, നാളെ തന്നെ സബ്മിറ്റ് ചെയ്യാം. ഓഫീസ് ചെന്ന് പറഞ്ഞാൽ മതി, അക്വിറ്റൻസ് രജിസ്റ്റർ തരും.
ഇയാളുടെ നാട്ടിലെ സ്ഥിതി എങ്ങനെയാണ്? തിരിച്ചു വന്നാൽ വീണ്ടും പ്രശ്നമാകുമോ? അത് ഹോം ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കേണ്ട കാര്യമാണ്. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. നിങ്ങളെ എസ് ഐ അന്വേഷിച്ചു, അതിന് വന്ന് കേറുന്നതിന് മുമ്പ് എന്ന് തോന്നണോ? ആദ്യം ഒപ്പിടട്ടെ. അറ്റൻഡൻസ് രജിസ്റ്റർ എസ് ഐയുടെ മുറിയില. ഞാൻ ഒപ്പിടുന്നതിന് മുമ്പ് താനെന്തിനാ അവിടെ കൊണ്ടുവച്ചേ? കൊയിനാരെ വിടുക്കനാ അവർക്ക്. കാര്യം എന്നെക്കാൾ സർവീസ് ഉണ്ടായിരിക്കും തനിക്ക്. പക്ഷെ താൻ വെറും ഒരു ഹെഡ് കോൺസ്റ്റബിൾ മാത്രാ. ഞാൻ എ എസ് ഐയാ, അത് ഓർമ്മ വെച്ചോളൂ കേട്ടോ. നമ്മളെ നജീബിന്റെ കെട്ടോളം അമ്മയും ബാപ്പയും വന്നിട്ടുണ്ടേ. കാരണങ്ങൾക്ക് ഒരു പഞ്ഞുമില്ലല്ലോ. ഒപ്പിട്ടോ. തന്നോടാ സേതുമാധവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അന്വേഷിച്ചോ? അതിപ്പോ അന്വേഷിക്കാനൊന്നുമില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാ. എന്റെ കൂടെ ഈ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന അച്യുതനായരുടെ മോനാ സേതുമാധവൻ. അച്യുതനായര് 3 കൊല്ലം മുമ്പാ പെൻഷനായത്. സാർ അറിയില്ലോ, പോലീസുകാരൻ പറഞ്ഞ മൂപ്പനാ പോലീസുകാരൻ. കീതിക്കാരൻ ജോസിനെ നേരിട്ട് നിന്നടിച്ചിട്ടുള്ള ഒരു ഒറ്റ പോലീസുകാരനേ ഉള്ളൂ, അത് അച്യുതനായരാ. അച്ഛനെ തല്ലുന്നത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഇടപെട്ടതാണ് ആ ചെക്കൻ. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സേതുമാധവന്റെ ഫാമിലി ഡീറ്റെയിൽസ് അല്ല എനിക്ക് അറിയേണ്ടത്. അയാൾ റിലീസ്ഡായി പുറത്തു വന്ന കീരിക്കാടൻ ജോസിന്റെ കുടുംബക്കാരും ആൾക്കാരും വല്ല പ്രശ്നം ഉണ്ടാക്കുന്ന. അത്ര ചങ്കൂറ്റൊന്നും ഇപ്പൊ കീരിക്കാടന്മാർക്കില്ല സാറേ. ജോസ് പോയതോടെ പത്തി താണു. പിന്നെ എന്റെ ഒരുത്തൻ, ഒരു ഒറ്റൻ ആന്റണി, അവൻ തലശ്ശേരി ഭാഗത്തെങ്ങാണ്ടായിരുന്നു. ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലില്ല. ഏതായാലും ഒന്ന് അന്വേഷിക്കേ. ഇനി ഈ സ്റ്റേഷൻ നിർത്തിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എന്റെ നീ നിന്റെ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തണം. എന്റെ കണക്കി കേട്ടണ്ട, ഇത് നമ്മൾ തമ്മിൽ ഇടപാടാ. ചേട്ടനും അനിയനൊക്കെ വീട്ടില്. അത് പള്ളി പറഞ്ഞാ മതി. എനിക്ക് എന്റെ കാശ് പലിശയടക്കം കിട്ടിയിരിക്കണം. അത് ഞാൻ മേടിക്കും. ഈരിക്കാരൻ ചാണ്ടിന്റെ മകൻ തോമസ് ആണെങ്കിൽ മേടിച്ചിരിക്കും. ഇങ്ങനെ രണ്ടൂന്ന് അനിയന്മാരുണ്ടായ നശിക്കാൻ പിന്നൊന്നും വേണ്ട. എന്തു പറ്റി? എന്റെ അമീ സാറേ, എനിക്ക് രണ്ടു മൂന്ന് അനിയന്മാർ. എത്ര കിട്ടിയാലും തികയില്ല. കശാപ്പിന്റെ പരിമാനം മുഴുവൻ തണ്ണിക്ക. അവനത് പോരാ, ഇലയോരത്തിനുണ്ട്. ജോയ് ഒരു ഉത്തരവാദിത്വമില്ല, കാളം കളിച്ച് നടക്കുക. എല്ലായിടത്തും കയ്യിട്ട് വാരുകയും ചെയ്യും. ആ പിന്നൊരുത്തും ജയിലിലായതുകൊണ്ട് അത്രേ ആശ്വാസം. അതിന് ജോസ് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഉണ്ടാക്കിയിട്ട കാര്യമൊന്നും പറയണ്ട. കുടുംബത്തേക്ക് ഉണ്ടാക്കിയതിനേക്കാൾ പുറത്ത് വേറെ പലർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കുടുംബത്തേക്ക് ഉണ്ടാക്കിയതില്ലാണ്ടാവോ? ഒരു 5 കൊല്ലം കൂടി ജോസ് ജീവിച്ചിരുന്നെങ്കിൽ രാമപുരത്തിന്റെ ഒരു ഭാഗം കീരിക്കാടന്മാരുടെ കയ്യിലായനെ. ഉള്ളത് കൂടി ഇല്ലാണ്ടാക്കാനും ഈ 5 കൊല്ലം മതി. എന്ന് വെച്ചാ ഒരു കണക്കിന് ജോസ് മരിച്ചത് നന്നായി എന്നല്ല, അവൻ അത്രേ ആയുസ് കൊടുത്തുള്ളൂ. ഞങ്ങൾക്ക് ഭാഗ്യവും ഇല്ല. ആ പിന്നെ ഒരു കാര്യം അറിഞ്ഞു, സേതുമാധവൻ ഉടനെ റിലീസിംഗ് ഉണ്ടാവും. എന്ന്? ഈ മാസം ഉണ്ടാവും. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിന്റെ പേരിൽ ഒരു വിഷമം ഉണ്ടാക്കാണ്ടിരിക്കാൻ നല്ലത്. എസ് ഐ ജോൺ മാത്യുവിന് അറിയാലോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലൊടിച്ചളിന്നാ പറഞ്ഞേ. ഞാൻ നമ്മൾ തമ്മിലുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്റെ അനിയനെ അവൻ കൊന്നു. ഞങ്ങൾ കുശിനും ചുണയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ക്ഷമിച്ചതാ. അതുകൊണ്ട് കീരിക്കാടന്മാർ വാലം ചുട്ടിരിക്കാന്ന് വിചാരിച്ച് മെക്കിട്ട് കയറിയ കഷ്ണം കഷ്ണമാക്കും. ചേട്ടൻ ഉമ്മറൂട്ടിയെ വിളിച്ചോലും പറഞ്ഞോ? പറഞ്ഞു. വടക്കേപ്പുറത്ത് നിന്ന് തേക്ക് മുറിച്ചുകൊണ്ടതിന്റെ കാശ് തരാൻ പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞുള്ളൂ? പിന്നെ കാശ് മുഴുവൻ കിട്ടണമെന്നും പറഞ്ഞു. തേക്കേ ഈ വീടിന്റെ വടക്കുറത്ത് വന്നതാ. ചേട്ടന്റെ ഭാര്യ വീട്ടിൽ നിന്ന് വെട്ടി കൊടുത്തല്ലോ. ചോറിന്ന് വർത്തമാനം പറയാണ്ട് പോയി ചോറിനടാ. ചോറിന് വർത്തമാനം ചേട്ടൻ പറഞ്ഞാൽ ഞാനും പറയും. ചേട്ടൻ എന്നെ അയാളെ മുന്നിൽ കൊച്ചാക്കിയില്ലേ? എനിക്ക് അവകാശം ഉണ്ടായിട്ടാ ഞാൻ കാശ് വെട്ടിയത്. അങ്ങനെ മുഴുവനും അങ്ങ് ഒതുക്കാന്ന് വിചാരിക്കണ്ട. ഈ പറമ്പിൽ നിന്ന് വെട്ടിയ തടിയാണെങ്കിൽ അതിലൊരു വീതം എനിക്കും കിട്ടണം. എന്റെ സന്നിച്ച, ഇവിടെ ആർക്കും ആരുടെ ഒരു വീതവും കിട്ടട്ട. അത് ചേട്ടത്തി പറഞ്ഞാ പോരാ. ചേട്ടൻ പറയട്ടെ. മതി പറഞ്ഞത്. നീ പോടിയാ പറഞ്ഞ്. സംസാരിക്കാനുള്ളത് സംസാരിക്കണം. എടാ ഈ കുടുംബത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് നിനക്കറിയോ? ഒരു ദിവസം എത്ര പാത്രത്തിൽ വെച്ച് വിളമ്പണം. ജോസ് ചത്ത് തലയ്ക്കുമ്പോൾ നിൽക്കുക. അവന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കണം. നീയും നിന്റെ ഭാര്യയുണ്ട്, അപ്പനുണ്ട്, ജോയിച്ചനുണ്ട്. 10 പൈസ നീ തന്നുണ്ടോ? എല്ലാം ഞാൻ തന്നെയല്ലേ നോക്കണേ. ചേട്ടൻ എന്ത് നോക്കണമെന്നാ ഈ പറയണേ? ഒക്കെ ജോസേട്ടുണ്ടാക്കിയ സ്വത്താ. ആരും അത്ര ത്യാഗം കഷ്ടപ്പാടൊന്നും സഹിക്കണ്ട. ഒന്ന് നിർത്താ പോയി പിച്ചക്കണക്ക്. അവകാശം ഒന്നും ആരും പറയണ്ട. ആർക്കും അങ്ങനെ അർഹതപ്പെട്ട മുതലൊന്നും അല്ല ഇത്. അർഹതപ്പെട്ട ഒരു അമ്മയും 2 മക്കൾ അകത്തിരിക്കുന്നുണ്ട്, അത് മറക്കണ്ട. അന്നമ്മേ അപ്പനെന്നെ വിളിച്ചോ.
എന്താടി അവിടെ തോമാച്ചനും സണ്ണിച്ചനും കൂടി? എനിക്കറിയാം അയ്യന്റപ്പ. കാശിന്റെ കാര്യം വലിയപ്പച്ച. എനിക്ക് തോന്നി അന്നാമ്മേ നീ സൂക്ഷിച്ചു നിന്നോളണം. രണ്ട് പെമ്മക്കളാ, അല്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞ അവന്മാര് നിങ്ങളെ പറവർത്തും. ഞാനും എന്റെ മക്കളും എന്ത് ചെയ്യാനാണപ്പ? ഞങ്ങൾ ഇന്നിവിടെ അധികപ്പെട്ട എന്റെ മക്കളൊപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. സ്വത്തും പണവും കണ്ടപ്പോ കണ്ണു കാണാണ്ടായി. എന്റെ ജോസുമോൻ ജീവൻ കൊടുത്തുണ്ടാക്കിയതാ, എത്ര ചോരയൊഴുക്കിയതാ അവൻ. അന്ന് ഇവന്മാരൊക്കെ ചൊറിയും കുറ്റി നടക്കുകയായിരുന്നു. എന്നിട്ട് അവനെ പട്ടിയെപ്പോലെ തല്ലി കൊന്നപ്പോ ആരടാന്ന് ചോദിക്കാൻ പോലും ഈ വിനോദരന്മാർക്ക് പറ്റിയില്ല. ഈ കട്ടിലിൽ നിന്ന് ഒന്ന് എണീക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊന്നവന്റെ കൊടലെടുത്ത് ഞാൻ മാലയിട്ടേനെ. എന്റെ ജോസുമോൻ അവനൊരാണായിരുന്നു, ചങ്കുറപ്പുള്ള ആൺകുട്ടി. എല്ലാം തകർത്തു. എന്റെ മക്കൾ അനാഥരായി. എന്റെ ജീവിതം, എന്റെ കുടുംബം എല്ലാം പോയി. വിടില്ല, ഞാൻ നിന്നെ ഞാൻ വിടില്ല. സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ടാവും. അവൻ ഇതിടയ്ക്ക് ഉള്ളതാ. കിടക്കുന്നില്ലേ? നീ കിടന്നോ, എനിക്കൊന്നും ഉറക്കം വരില്ല. സേതുമാധവനെ ഉടനെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ സൂപ്രണ്ട് പറഞ്ഞു. എന്താ? അയാളുടെ റിലീസിംഗ് ഓർഡർ എത്തിയിട്ടുണ്ട്. സേതുമാധവൻ, തന്റെ റിലീസിംഗ് ഓർഡർ വന്നു. വഴിയാണ് ആദ്യം നിന്നെ കാണാന്ന് വെച്ചു. മറ്റാരെയും കാണാൻ ധൈര്യമില്ല. ഒന്നറിയിച്ചെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ വരില്ല. അറിയിക്കാൻ ഇതൊക്കെ എന്താ? കല്യാണത്തിനൊക്കെ ഉള്ള വിരുന്ന് നോക്കാണ്. നേരത്തെ നമ്മളെ അറിയിക്കൊന്നുമില്ല. ഇന്നാ ഓർഡർ വന്ന. നിന്റെ മോനെ? ആ മോനറിയോ ഈ മാമനെ? അച്ഛൻ പറയാറില്ലേ അച്ഛന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ സേതു. എന്താ മോന്റെ പേര്? ആ മോൻ പോയി റേഷനും കൂട്ടാത്തിന് നല്ല മീൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മീനും മേടിച്ചിട്ട് വാ. അച്ഛൻ മാമനെയും കൂട്ടി വീട്ടിൽ പോവാം. എന്നാ മോനി ഓട്ടോയിൽ പോക്കോ, റോഡിൽ ഇറങ്ങാം. വാ. എത്രയായി? 14 രൂപ. ഞാൻ നിന്നെ കണ്ടിട്ട് പോണെന്ന് കരുതിയാ വന്ന. പിന്നെ ഇന്നിനെ നിന്നെ ഞാൻ വിടൂല. കണ്ടിട്ട് 3-4 വർഷമായില്ല. ജയിലിൽ വന്നാ വരണ്ടാന്ന് പറയും. കത്തയച്ചാ മറുപടി എഴുതൂല. ലോകത്തിന്റെ സുഖവും ഭംഗിയൊക്കെ അറിയണമെങ്കിൽ കുറച്ചാൾ ജയിലിൽ കിടക്കണം. ഏതായാലും എനിക്ക് സന്തോഷമായി. ആദ്യം എന്നെ കാണാൻ വന്നല്ലോ നീ. റിലീസിംഗ് ഓർഡർ എത്തിയെന്നറിഞ്ഞപ്പോ ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ഇനി എങ്ങോട്ടെന്നുള്ള ആലോചന. എന്നെ കണ്ടാൽ മുഖം തിരിക്കാത്തവർ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നീ ഉണ്ടാവുന്നു തോന്നി. ഞാൻ എന്നും ആലോചിക്കുന്നതിനെ പറ്റി. നമ്മൾ ഈ വഴി സ്കൂളിൽ പോയതും കളിച്ചതും വളർന്നതും ഒക്കെ ഓർമ്മയുണ്ടോ? ഈ പാലം ദേവിയെ കാത്ത് നമ്മളിവിടെ വന്നിരിക്കാറുള്ളത്. ദേവിയുടെ കാര്യം അറിഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു. കൃഷ്ണമാമയുടെ ഒരു കത്തുണ്ടായിരുന്നു. തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊരു കത്ത്. വിധിയെ ആർക്കും തടുക്കാൻ പറ്റില്ല എന്നേ. ഒരു കണക്കിനെ ചത്തുപോകുന്നവരാ ഭാഗ്യവാന്മാര്. അതോടെ എല്ലാം കഴിയുമല്ലോ.
ദേവിയെ കൊന്നതാന്നാ പറയണേ. അവളുടെ കെട്ടിയോനും വീട്ടുകാരും കൂടി. ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്ത? അല്ലെങ്കിൽ മരിച്ച ഒരു കൊല്ലം കഴിഞ്ഞതിന് മുമ്പ് അയാൾ വരെ പെണ്ണ് കിട്ടുമോ? ഒരു പെൺകുട്ടിയുണ്ട്, അതിനെ പോലും അയാൾ തിരിഞ്ഞു നോക്കണില്ല. കുട്ടി അയാളുടെ അല്ലെന്നാ പറയണേ. നിന്നെയായിരുന്നു അയാൾക്ക് സംശയം. കൃഷ്ണമാമ എല്ലാം എഴുതിയിരുന്നു. അതും എന്റെ തെറ്റാണ്. എല്ലാരെയും നിഷേധിച്ച് വരാൻ അവൾ തയ്യാറായതാണ്, സ്വീകരിച്ചില്ല. അന്നതാണ് നല്ലതെന്ന് തോന്നി ഒഴിഞ്ഞു മാറി. ഇല്ലായിരുന്നെങ്കിൽ ഇന്നവൾ ജീവിച്ചിരിക്കുകയെങ്കിലും ചെയ്തേനെ. ഇന്ന് ജാമ്യത്തിലിറങ്ങി, നിശ്ചയം കഴിഞ്ഞു. കരയരുത്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറല്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. മുത്തശ്ശി മരിച്ചപ്പോ ഞാൻ തറവാട്ടി പോയിരുന്നു. അന്ന് അച്ഛനെ തറവാട്ടി പോയിരുന്നു. അന്ന് അച്ഛനെയും അമ്മയും രമേശനെ ലതയൊക്കെ കണ്ടിരുന്നു. നിന്നെ പോയി കാണാറുണ്ടോന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. തുടക്കത്തിൽ നാലഞ്ച് പ്രാവശ്യം അച്ഛൻ ജയിലിൽ വന്നിരുന്നു. വന്നാൽ മിണ്ടാതെ അങ്ങനെ ഇരിക്കും. ചോദിച്ചാൽ എന്തെങ്കിലും പറയും. പെൻഷനായതിനു ശേഷം വന്നിട്ടില്ല. ഇടയ്ക്ക് ലത രണ്ടു വരി കുറച്ചിടും. ലത ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്ന കേട്ടു. അടുക്കളയും പാത്രങ്ങളും കിണറ്റ് വെള്ളമായിട്ടൊക്കെ നടന്ന പെണ്ണ. അതിനുശേഷമാണ് അച്ഛൻ എന്നെ വന്ന് കാണാണ്ടായത്. ഞാൻ ചോദിക്കുന്ന പേടിച്ചിട്ടാവും. പെൻഷൻ പറ്റിയപ്പോ കിട്ടിയതുകൊണ്ട് രാമപുരത്ത് വീട് വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് പൂർത്തിയാക്കാൻ പറ്റിയോ? അതുമില്ല. തറവാട്ടിലപ്പോ കൃഷ്ണമാനും അമ്മായും മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് താമസിക്കാം. കിട്ടിയ കാശുകൊണ്ട് ലതയുടെ കല്യാണം നടത്തായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു പെട്ടിക്കടയോ മറ്റോ തുടങ്ങായിരുന്നു. അച്ഛനെ നിനക്കറിയില്ലേ, ആരുടെ മുമ്പിലും തലകുനിക്കില്ല. കൃഷ്ണമാമൻ എപ്പോഴും പറയും, നിന്റെ അച്ഛൻ അഭിമാനിയല്ല, ദുരഭിമാനിയാണ്. അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ തറവാട്ടി വന്നിക്കോ? മോളെ നാടകത്തിന് വിടുന്നത് അഭിമാനാണോ? എനിക്കറിയില്ല അച്ഛനിതെങ്ങനെ സഹിക്കണം. ഇതൊന്നും കാണണ്ടെന്നും കേൾക്കണ്ടെന്ന് വെച്ചാ പരോള് പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത്. 8 കൊല്ലം തടവ് ശരിക്കും അനുഭവിച്ചു. ഞാൻ എന്നെ ശിക്ഷിക്കുകയായിരുന്നു. നീ വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാവും. ഇല്ല, പോയതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാനൊരു തന്മൂലം എത്ര ജീവിതങ്ങളാണ് പാളിപ്പോയത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. പിന്നെ ആരുടെയാണ് കുറ്റം? ജോസിനെ കൊന്നത് കുറ്റമല്ലേ? ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ചോരയുടെ പച്ചവണം ഇപ്പോഴും മൂക്കിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ അയാളുടെ കരച്ചിലും അയാൾക്കുമില്ലേ, അച്ഛനും അമ്മയും ഭാര്യയും മക്കളും. ചില രാത്രിയിലെ സ്വപ്നത്തിൽ കാണായാലേ എന്റെ മുഖത്ത് കൈ ചൂണ്ടി പറയും, എന്റെ കുടുംബം തകർത്തു, എന്റെ കുട്ടികളെ അനാഥരാക്കി. ശരിയല്ലേ? എന്തൊക്കെ തകർത്തടാ? ആരെയൊക്കെ തകർത്തു? എത്ര കുടുംബം! സേതു, എന്താ ഇത്? അഞ്ചെട്ട് കൊല്ലമായി ഉള്ളിക്കിടന്ന് തിങ്ങായിരുന്നു. പറഞ്ഞു വന്ന് പടക്കാൻ പറ്റിയില്ല. പോട്ടെ, സമയത്രായി, നമുക്ക് നേരെ കഴിച്ചിട്ട് കിടക്കാം. ജയിലിൽ ഞങ്ങളുടെ അത്താഴം 5 മണിക്ക് തുടങ്ങും. എന്ത് പണി അമ്മയെ കാട്ടണേ? ഒട്ടും നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ. എത്ര നേരമായി കിടപ്പ് കിടക്കുക. ഇത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ എന്തിനാണ് ഈശ്വര എന്നെ ഇട്ടേക്കുന്നത്? 2 അടി നടന്ന
പിന്നെ ശ്വാസം കിട്ടില്ല. നീ പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. രമയ്ക്ക് ഇന്ന് റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അമ്മേ, സേതു. എന്റെ മോൻ. അമ്മേ, പതുക്കെ. എന്റെ മോനെ ഞാനൊന്ന് കാണട്ടെ. വേണ്ട, ഇവിടെ വന്നാ മതി. എന്റെ മോനെ, സേതു. അകത്തേക്ക് ഇരിക്കാം. അമ്മയ്ക്ക് തീരെ സുഖമില്ലടാ. എന്തെങ്കിലും ഒന്ന് പറയടാ അമ്മയോട്. ലതയ്ക്കുന്ന റിഹേഴ്സൽ ഉണ്ട്. അച്ഛനും അവളും പോയിരിക്കുക. ഇന്ന് വരില്ലേ? നാടകം രാമപുരത്ത് തന്നെയാ, വായനശാലക്കാരുടെ. അതുകൊണ്ട് രാത്രി റിഹേഴ്സൽ കഴിയുമ്പോ വരും. ജീവിതത്തിൽ എന്തെല്ലാം മോഹിച്ചവളാണ് ഞാൻ. എല്ലാം തകർത്തെറിഞ്ഞത് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്റെ ശരീരത്തിൽ തൊടാൻ പോലും അവകാശമില്ല. എന്നെ അനുസരിച്ചില്ലെങ്കിൽ കൊല്ലും നിന്നെ. അയ്യോ, അങ്ങനെയല്ല രവി. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്ന ഇങ്ങനെയാണോ? പിടിച്ചൊതുക്കണം. എന്തിനാ നാണിക്കുന്നത്? കടന്നു പിടിക്കണോ? ലത ശരിക്കും കുതറണം. പിടിച്ചൊതുക്കി സാരി മരിച്ച് മരണം. ആ ചെയ്യ. രവി, കടന്നു പിടിക്കൂ. പോരാ. സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛന്റെ തെമ്മാലി. ഞാൻ ഉച്ചയ്ക്കെത്തി. ഇന്നലെ ആയിരുന്നു വിട്ടത്. ഹമീദ് പറഞ്ഞിരുന്നു ചിലപ്പോൾ റിലീസിംഗ് ഉണ്ടാവുന്നു. വീട്ടിലിരുന്നാ മതിയായിരുന്നില്ലേ? അച്ഛനെ കാണാൻ മനസ്സ് കൊതിക്കായിരുന്നു. കണ്ടില്ലേ? കണ്ടു കൊതി തീർക്ക്. അകത്തേക്ക് നല്ല ഇതേ ഉണ്ടാവും. അതും കാണേണ്ട കാഴ്ച തന്നെയാ. എന്താ മോളത്? കരയല്ലേ? അച്ഛനെ കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? കക്കാൻ പോണോ? ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാണ്ട് ഒന്ന അകത്ത് ഇറക്കണ്ട്. കെട്ടിയവൻ ഉപേക്ഷിച്ച് വേറൊരെണ്ണം. ദേ, മൂന്നാല് വയറ് കഴിയണം. ചികിത്സ, രമേശന്റെ പഠിപ്പ്, കാശ് എത്ര വേണമെന്ന് വിചാരിച്ചത്? എന്റെ പെൻഷൻ കൊണ്ട് എന്താവാനാ? അവളെ കൊണ്ടാവുന്ന അവള് ചെയ്യുന്നു. മാനാഭിമാനം നോക്കി അവിടെ ഇരിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല. മതി പറഞ്ഞത്. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? രണ്ടടി നടന്നു വെച്ചാ എനിക്കൊരു കുഴപ്പവും ഇല്ല.
ഞാൻ എന്റെ മോന്റെ അടുത്തൊന്ന് നിൽക്കട്ടെ. അമ്മ കിടക്ക, ഞാൻ അമ്മയുടെ മുറി വന്നിരിക്കാം. വേണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇത്തിരി കാറ്റും വെളിച്ചം കൊള്ളട്ടെ. ഇങ്ങനെയൊക്കെ ആകുന്ന സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇവിടെ കൊണ്ട് എത്തിച്ച അവനോ തന്നെയാ. എന്നിട്ടിപ്പൊ മാനക്കേട്, നീ ഉണ്ടാക്കിയ മാനക്കേട് അത്രയും വലുതല്ല ഒന്നും. അവൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിഞ്ഞോണ്ടാണെങ്കിലും അല്ലെങ്കിലും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഒരു കണക്ക് നീ കുടുംബം നീങ്ങുന്നുണ്ട്. ഇനി രമേശനാണ് ഒരു ആശ, അവൻ എങ്ങനെയെങ്കിലും ഒരു കരകയറ്റി എടുക്കണം. അതിനുവേണ്ടി മരിക്കാൻ വരെ ഞാൻ ഒരുക്കുക. അതിനിടെ ഇനിയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായ അച്ഛാ. ആവരുത് എന്നാ പറയണത്. ഒരു കുടുംബം തകർന്ന് തരിപ്പണമായതാ അവിടുന്ന് വാരിക്കുട്ടി കൊണ്ടുവരാ ഞാൻ. നീ ഇതും കൂടി തകർത്താ എല്ലാത്തിനും വല്ല വേഷവും വാങ്ങി കൊടുത്താൽ മതി. അച്ഛൻ്റെ അപേക്ഷ ആ ഗതി വരുത്തരുത്. മോനെ, അച്ഛനുള്ളിലെ വിഷമം പറഞ്ഞു തീർത്തതാ, നീ അത് കാര്യമാക്കണ്ട. ഞാനിവിടെ ഒരു അധികപ്പെട്ടാണോ അമ്മേ? അമ്മേ, ചെയ്തു എന്തിയടി? ഇവിടെ ഉണ്ട്. അവന് വലിയ വിഷമമായി. അച്ഛൻ പറയണത് കേട്ട് വിഷമിക്കാൻ നിന്നാ അതിനെ സമയമുണ്ടാവും. ചോറ് വിളമ്പട്ടെ ഏട്ടാ. അച്ഛൻ വരട്ടെ. അച്ഛനെ നോക്കിയിരുന്ന ചിലപ്പോ പാതിരാത്രിയാവും, നമുക്കുള്ളത് കഴിച്ചു കിടക്കാം. എന്നെ ആരും പിടിക്കണ്ട, പിടിക്കണ്ട എന്ന് പറഞ്ഞു വീഴും. ആര്, ഞാനോ? അപ്പോ പറഞ്ഞോണ്ട് വന്ന എന്താന്ന് വെച്ചാ, അച്ഛനായൊരു തറവാടിയ, മൂന്ന് പ്രാവശ്യം ഗുഡ് സർവീസ് എന്ത് കിട്ടുക, 3 times. ഇന്നും അച്ഛനായൊരു FIR എഴുതിയതാ. വെള്ളം ചോരില്ല, കേസ് വിധിച്ചിരിക്കും. ആ അച്ഛനാണ് ചോദ്യം ചെയ്യണേ. അത് ഒരു ക്രിമിനൽ, നൊട്ടോറിയസ് ക്രിമിനൽ. ഞാൻ പോട്ടെ. നിക്കോട് പറയട്ടെ, ഇനി നാളെ സംസാരിക്കാം. നിങ്ങൾ വീട്ടിലോട്ട് കയറണേ, കയറ, അല്ലെങ്കിൽ അവിടെ നിക്ക, ഞാൻ പോവാ. പറയാനുള്ള കേട്ടിട്ട് പോടോ. ഇനി ഈ പുരാണം മുഴുവൻ നമ്മൾ കേൾക്കണായിരിക്കും. എന്തുണ്ടോ ഇത്? ആ, ഇടയ്ക്കിടയ്ക്കുണ്ട്. ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. നാടകത്തിന് പോകുമ്പോ നല്ല സൽക്കാരവും കിട്ടും. ഇങ്ങോട്ട് പോരല്ലേ അമ്പിക. വേണ്ട, നീ സംസാരിക്കണ്ട, നീ വിശ്രമിക്കണം. മനസ്സ് വിഷമിപ്പിക്കരുത്. എല്ലാവർക്കും വേണ്ടി ഞാൻ വിഷമിക്കുന്നുണ്ട്. തീയാണ്, തീ കുടുക്കയാണ് നെഞ്ചിൽ വെച്ചിരിക്കുന്നത്, അറിയോ? അറിയില്ല, അതൊന്നും ആർക്കും അറിയില്ല. ആരറിയാൻ, പക്ഷേ എല്ലാരും അറിഞ്ഞു വരുമ്പോണ്ടാവില്ല. സേതുമാധവൻ വന്നിട്ടുണ്ട് സാർ. വിളിക്കേ. സേതുമാധവൻ അല്ലേ? അതെ സാർ. എത്തിയാൽ ഉടനെ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിരുന്നില്ലേ ജയിലിൽ നിന്ന്? ഞാൻ ഇന്നലെയാണ് എത്തിയത്. മിനി ഞാൻ റിലീസ് ചെയ്തല്ലേ നിന്നെ? അതെ സാർ. പിന്നെ എവിടെ പോയി? ഒരു കൂട്ടുകാരനെ കാണാൻ. ആരാ അത്? കേശവൻ. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. എന്ത് കളി? എന്ത് കളിയടാ ഒരുമിച്ച് കളിച്ചിരുന്നത്? എന്താ മിണ്ടാത്ത നീ? ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്കുക അതൊക്കെ. അല്ലാതെ പിടിച്ചുപറിയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ? പറഞ്ഞു സാർ. ഇങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ പറയാ? അത് ശരി, അപ്പൊ ചോദ്യം എന്നോടായോ? ഇനി എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചില്ല. തീരുമാനം എന്നത്തേക്കാവും സാർ? പരിഹസിക്കരുത്. പരിഹസിച്ചാ നീ എന്ത് ചെയ്യും? വിളയ്യാ നീ? മര്യാദക്കൊക്കെ ജീവിച്ചോണം, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും. സാർ, ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ.
ഇപ്പൊ ഞാനൊരു കുറ്റവാളിയല്ല. എന്നോട് അങ്ങനെ പെരുമാറരുത്. പിന്നെ എങ്ങനെ പെരുമാറണോ? മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നതാ. അതിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. പട്ടിയുടെ മോനെ, നീ എന്നെ നിയമം പഠിപ്പിക്കടാ റാസ്കൽ. ഇടിച്ചതിന്റെ പതിര് കലക്കിയിട്ട് ഒരു കേസിന്റെ രജിസ്റ്റർ വീണ്ടും നിന്നെ ഇരുമ്പടിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയും. കഴിയും. സാറിന് എന്തും ചെയ്യാൻ കഴിയും. അധികാരത്തിന്റെ കുപ്പായമുണ്ട്. എന്നെ പോലുള്ളവരെ ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. എന്നെ പോയാൽ അനുവദിക്കണം സാർ. ഞാൻ വിളിച്ച ആ നിമിഷം അവിടെ ഉണ്ടായിരിക്കണം. ദൂരെ എവിടേക്കെങ്കിലും, ബോംബെയിലോ കൽക്കത്തയിലോ, അങ്ങനെ എങ്ങട്ടെങ്കിലും. ഇവിടെ നിന്നാ ശരിയാവില്ല. അവിടെയൊക്കെ വെച്ചാ എന്ത് ജോലിയും ചെയ്യാം, കിട്ടാനും എളുപ്പമാണ്. ഇനി എന്റെ കാലം കഴിയാണ്ട് നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. അഞ്ചെട്ട് കൊല്ലം ഈ അമ്മ കുടിച്ച കണ്ണീർ എത്രയാണെന്നറിയോ? നിന്നെ കണ്ടുകൊണ്ട് മരിക്കണം അമ്മയ്ക്ക്. അച്ഛനും തീരെ വയ്യ, പുറത്ത് കാണിക്കണില്ല എന്നേ ഉള്ളൂ. ഞങ്ങളുടെ കാലം കഴിഞ്ഞ നിന്റെ കൂടപ്പിറന്നവർക്ക് പിന്നെ ആരാ വരുത്തോണ? രമേശൻ ഒരു നിലയ്ക്കായാ പിന്നെ അവനുണ്ടാവും. നിനക്കൊന്ന് ഇന്ന് കാണാറുന്നില്ലേ അവനെ? പോണം, കാണാൻ വലിയ ആശയുണ്ട്. വലിയ ചെക്കനായിട്ടുണ്ടാവും അല്ലേ? മാസത്തിൽ ഒരിക്കലെങ്കിലും വരാറുണ്ടവൻ. അതിനവൻ എവിടെയാ സമയം? പഠിക്കണ ഓരോ പുസ്തകങ്ങൾ കാണണം. ഭാഗവതത്തിന്റെ അത്രയുണ്ട്. വിഷുവിന് ഓണത്തിന് ഒരാഴ്ച വന്ന് നിൽക്കും. ഇവിടെ അവന്റെ പഠിപ്പിനൊക്കെ വല്ല സൗകര്യമുണ്ടോ? അവനെങ്കിലും നന്നായി വരട്ടെ. വക്കീലാവൂന്ന് പറയാറുള്ള ചെക്കൻ, വെളുത്ത കോട്ടും ടെലസ്കോപ്പും ഒക്കെ ഇട്ട്. അവനിത് മൂന്നാം വർഷമല്ലേ അമ്മേ? മാസാമാസം കാശ് എത്രയാ അവന് ചെലവെന്നറിയോ? ലത നാടകത്തിന് പോയില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. പട്ടിണി കിടന്നാലും അവനെ വലിയ നിലയിലാക്കണം. മതിയമ്മേ. മതിയായോ? ഇങ്ങനെ ചെയ്യണമെന്ന് വലിയ ഇഷ്ടമായിരുന്നല്ലോ നിനക്ക്. മതിയായിട്ടല്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ. ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ ആലോചിക്കും, ഇപ്പൊ അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ തലയൊക്കെ മസാജ് ചെയ്യിച്ച് കണ്ണടച്ച് അവന്റെ കൈയും കാലെങ്കിലും വെട്ടാമായിരുന്നില്ലേ നിങ്ങൾക്ക്? ഒരുത്തനെ കൊലക്ക് കൊടുത്തിട്ട് അപ്പന് മതിയായില്ലേ? ഇനി ഞങ്ങളും കൂടി ചാവണോ? ചാവാനല്ലടാ പറയണത്, കൊന്നിട്ട് വരാനാ. കൊന്നിട്ട് എങ്ങോട്ട് വരാൻ? 20 കൊല്ലം വരുമ്പഴേണ്ടത്? അതിനാടാ ഇവിടെ വക്കീലും കോടതിയൊക്കെ ഉള്ളത്. ജോസിന്റെ പേരിൽ എത്ര കേസുണ്ടായിരുന്നു. ഞാൻ കൊന്നിട്ടുണ്ടല്ലോ രണ്ടെണ്ണത്തിന്. ഒരു കൊല്ലം തികച്ചു കിടന്നിട്ടില്ല ഞാനും എന്റെ മോനും. അപ്പാ, നമുക്ക് ജോസേട്ടന്റെ ചോരയ്ക്ക് പകരം വീട്ടിയാ പോരെ? അതിന് വേറെ എത്ര വഴി കിടക്കണോ? പറഞ്ഞ് മനസ്സിലാക്ക്, എനിക്ക് പോയിട്ട് 100 കൂട്ടം കാര്യങ്ങളതാ. ഒന്ന് എണീറ്റ് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുത്തന്റെ സഹായം എനിക്ക് വേണ്ട, ഞാൻ മതി. അപ്പാ, അവനെ നമ്മൾ തുണ്ടം തുണ്ടാക്കി നുറുക്കിയിരിക്കും. എടുത്തു ചാടിയ അപകട, നമ്മുടെ വലയിൽ നിന്ന് അവൻ എങ്ങും പോവില്ലപ്പാ. അവൻ ചത്തു കിടക്കണത് കാണണം എനിക്ക്. അപ്പന് കാണാം, ഞാൻ ചുമന്നുകൊണ്ട് പോയി കാണിക്കും. സന്നിച്ചനാ പറയണേ, അതുവരെ അപ്പൻ സമാധാനമായിട്ട് കിടക്ക്. ആന്റണിയേട്ടൻ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. ആന്റണിയേട്ടൻ ജയിലിലല്ലായിരുന്നു കൊണ്ടല്ലോ, ഇപ്പൊ അവന്റെ ശവാടക്ക് നടന്നേനെ. ഒരു കാര്യം അപ്പനോട് ഞാൻ പറയാ, എന്റെ കയ്യിൽ ഒത്തു കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ തീർക്കും, അത് ഉറപ്പാ. സേതുമാധവന്റെ വീടല്ലേ? അതെ. ആളുണ്ടോ ഇവിടെ? എന്താ? ഞാനാ സേതുമാധവൻ. അറിയോ, എന്റെ പേര് ദിവാകരൻ. ഞാനാ ഈ റേഞ്ച് ചാരായം പിടിച്ചിരിക്കുന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കൂ. വേണ്ട, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാം. നമ്മളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്.
ജയിലിൽ നിന്ന് വന്ന കാര്യം ഞാൻ മിനിഞ്ഞാന്ന് അറിഞ്ഞത്. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? അതോ എന്നെ ഒന്ന് രക്ഷിക്കണം സേതു മാധവ. വാശിക്ക് വിളിച്ചതായി റേഞ്ച്, അന്യായ കാശായി. ഇപ്പൊ വലിയ നഷ്ടത്തിലാ. സകല മുക്കിലും മൂലയിലും ഉണ്ട് വാറ്റ്. എക്സൈസുകാരി വല്ലപ്പോഴും വന്നൊരു കറക്കം കറങ്ങി പോകുന്നതല്ലാതെ ഒരു കാര്യമില്ല. ഓരോ വരവിനും നമ്മുടെ പോക്കറ്റ് കാലിയാവുകയും ചെയ്യും. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? പറയട്ടെ. അപ്പൊ നമ്മൾ നേരിട്ട് ഇടപെട്ട് പിടിച്ചാലേ കാര്യമുള്ളൂ. അതിനൊരാള് വേണം, പേര് കേട്ടാ ഞെട്ടണം. നമ്മുടെ കീരിക്കാടൻ ജോസ് ഉണ്ടായിരുന്ന കാലത്ത് പല റേഞ്ചിലും പോയി ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്, നല്ല കാശും കിട്ടിയിട്ടുണ്ട്. എന്റെ റേഞ്ച് സേതു മാധവൻ ഒന്ന് ക്ലീൻ ആക്കി തരണം. ഞാനോ? അതെ, എന്റെ റേഞ്ചിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങളാണെന്നറിഞ്ഞാ പിന്നെ എല്ലാവരും ഒന്ന് മടിക്കും. കോട പിടിച്ചാ ഇടിച്ചങ്ങ് തകർത്തേക്കണം. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഏറ്റു. കൈത്തേറ്റ് പറ്റി ഇനി ഒരുത്തം കാലിയായാലും പ്രശ്നമൊന്നുമില്ലെന്നേ. ഇതുപോലെ അഞ്ചെട്ട് കൊല്ലം ജയിലിൽ കിടക്കേണ്ടി ഒന്നും വരില്ല. നല്ല കാശും ഞാൻ തരും. എന്താ എന്റെ കൂടെ നിൽക്കല്ലേ? ഇല്ല. സേതു മാധവ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. മറ്റാര് തരണേക്കാൾ കൂടുതൽ കാശ് ഞാൻ തരും. നിനക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ ആളുകളെ കൂട്ടിനും വിളിച്ചു. സാറേ കഷ്ടപ്പാടുകളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്നാലും കൂലിത്തല്ലിന് ഗുണ്ടായിട്ട് എന്നെ കിട്ടില്ല. അതിലും ഭേദം ഞാൻ തെണ്ടും. എന്താ ഇങ്ങനെ പറയണത്? കൂലിക്ക് എല്ലാം വിളിക്കല്ല, എന്റെ അമ്മയിൽ ജോലിക്കാ വിളിക്കണത്. ജോലി ഇതാണെന്ന് മാത്രം. ആ ജോലി എനിക്ക് വേണ്ട സാർ. നിങ്ങൾ കാളെ തെറ്റി ഒരാളെ കൊല്ലേണ്ടി വന്ന് ജയിലിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കീരിക്കാടൻ ജോസിന്റെ ലിസ്റ്റിൽ പെടുത്തരുത് തന്നെ. പിന്നെ ഇവനൊക്കെ ഏത് ലിസ്റ്റിലാണോ? ഇപ്പൊ കരിമീശ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടനെ പോത്തി 11 മണിക്ക് എത്തിയതാ. വീട്ടിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പരോളാണോ അല്ലെങ്കിൽ? അല്ല, ശിക്ഷ കഴിഞ്ഞു. ഇരിക്കും. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, അസുഖം ഭേദമുണ്ട്, മരുന്നൊക്കെ കഴിക്കണോ? നീ വീട്ടിലോട്ടിട്ട് കത്തയച്ചിട്ട് ഒരു മാസമായെന്ന് പറഞ്ഞു. സമയം വേണ്ടേ? പിന്നെ ഇവിടെ എന്ത് വിശേഷമുള്ളത്? ആ കാശ് ഒന്നും തന്നിട്ടുണ്ടോ? കാശ് എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് കാശ്. ഇവിടെ ഞാൻ എങ്ങനെ കഴിയുന്നറിയോ? നല്ലൊരു പാൻറ് ഷർട്ടും ഇല്ല, കറക്റ്റ് സമയത്തിന് ഫീസ് കൊടുക്കാനില്ല. വീട്ടിലെ സ്ഥിതി നിനക്കറിഞ്ഞൂടെ? വീട്ടിലെ സ്ഥിതി ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാടകമുള്ളതിനനുസരിച്ച് ഫീസ് തരാമെന്ന് പറയാൻ പറ്റുമോ? മനസ്സിലാക്കണം എന്നേ പറഞ്ഞുള്ളൂ. ആയിരുണ്ടല്ലേ. എൻട്രൻസ് എഴുതി പാസ്സായപ്പോ ഞാൻ പറഞ്ഞ അച്ഛനോട് നമുക്കിത് വേണ്ട, ഞാൻ വല്ല വർക്ക്ഷോപ്പിലും പോവാം. അപ്പൊ അതാർക്കും സമയമല്ല. ഇപ്പൊ കാശ് വെച്ച് എഴുതിയ 1500 ചേരും. ഞാനെന്ത്? മറ്റു പിള്ളേരെ പോലെ എനിക്കും കഴിയണ്ടേ? ഒക്കെ ശരിയാവും. ഇപ്പൊ ചേട്ടൻ ഇറങ്ങില്ലേ? നിന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിനക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ചേച്ചിയോട് നാടകം നിർത്താൻ പറയണം. ഇന്നാളിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില് ആർട്സ് ഓഫ് ഇനോഗ്രേഷന് നോട്ടീസ് ഉണ്ടെന്നപ്പോ ചേച്ചിയുടെ പടം ഞാൻ ആകെ ഒരുങ്ങിപ്പോയി. അവള് നാടകക്കാരി ആയത് നിനക്ക് വേണ്ടിയാ? അതെ. എന്നാലും ആളുകൾ ഓരോന്നൊക്കെ പറയുമ്പോ എന്റെ തല കുനിഞ്ഞു പോവാ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വിശേഷമൊന്നുമില്ല. ചിലപ്പോ അച്ഛന്റെ സ്വഭാവം ഭയങ്കര ഇട്ടനിയാ. കള്ളും ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. നീ ഇങ്ങനൊന്നും പറയരുത്. മോഹിച്ചതെല്ലാം തകർന്നു പോയ ഒരാളാണ് നമ്മുടെ അച്ഛൻ. നീ മാത്രമാണ് ഒരാശ്വാസം. എന്തെങ്കിലുമൊക്കെ പറയണത് ഉള്ളിലെ വിഷമം കൊണ്ടാ. അല്ല, എന്നോടൊന്നും പറയാറില്ലേ. ഏട്ടനിപ്പോ പോണുണ്ടോ? അല്ല, ഇവിടെ മെസ്സിൽ ഗസ്റ്റ് അല്ലോടല്ല. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോ. എങ്കിൽ ഏട്ടൻ പിക്കോ. ആ രമേശ തുറക്കടാ. വാതിലടച്ചിട്ട് എന്താടാ പരിപാടി? അപ്പോ അങ്ങനെ ആയിക്കോട്ടെ. രമേശിന്റെ ഏട്ടനാ? ആ ഒരേട്ടൻ. കണ്ടാൽ അറിയാം നിന്റെ ഏട്ടനാണെന്ന്. നിന്റെ നല്ല ചായയുണ്ട്. ഏട്ടൻ എന്ന് പറഞ്ഞ വകയൊരു ഏട്ടൻ, അത്രേ ഉള്ളൂ. വാ പോവാ.
ഒന്നുമില്ല എന്തെങ്കിലും ഒരു പണി കണ്ടെത്തണം രമേശനോട് അവന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ ഏറ്റുമെന്ന് പറഞ്ഞിരിക്കുക ആ എന്നിട്ട് അത് മുഴുവൻ പറഞ്ഞില്ല പിന്നെന്ത് പറഞ്ഞു അവൻ എല്ലാവരും ചോദിച്ചു അവന് വലിയ സന്തോഷമായി ഞാൻ ചെന്നത് കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചു എന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിട്ടാ പോയത് വിശ്രമം വേണ്ട ഏത് നേരവും സംസാരവും ഇരിപ്പും നടപ്പും എനിക്കിപ്പോ പണ്ടത്തെക്കാളും വളരെ ഭേദമുണ്ട് ആ ആയിക്കോ ഞാനൊന്നും പറയുന്നില്ല എടീലേ എന്തൊരുക്കുവാണ് ഇത് അഞ്ചു മണിക്ക് എത്താന്ന് വാക്ക് പറഞ്ഞല്ലേ നാളെ 9 മണിക്കാ 7 മണിക്ക് അങ്ങ് എത്തിയാ മതി അച്ഛൻ വെറുതെ വേണ്ടാത്ത ഒരു വാക്ക് പറയും ആ അച്ഛന്റെ വാക്കുകളൊക്കെ വേണ്ടാത്തതായിരുന്നു ഞാൻ ഈ ജംഗ്ഷനിൽ കുഞ്ഞാപ്പുവിന്റെ കടയിലുണ്ടാവും നീ അങ്ങോട്ട് വന്നാ മതി അങ്ങനെ ഇപ്പൊ വേണ്ട ചായയും കുടിക്കാനല്ലേ എന്റെ ഒരുക്കൊക്കെ തീർന്ന് ഒരുമിച്ച് പോയാ മതി എടുത്തേ ഏട്ടൻ വരുന്നുണ്ടോ എന്റെ നാടൻ കാണാൻ ഇല്ല ഇവിടെ അടുത്തല്ലേ വേണമെങ്കിൽ പോയി കാണടാ വേണ്ട എനിക്കത് കാണണ്ട എടത്തേക്ക് വരായിരുന്നു നാ കുടുംബം അടച്ചു പോവാം നീ വരണുണ്ടോ എവിടുന്ന് കിട്ടി അമ്മേ ഇവക്ക് ധൈര്യം ധൈര്യം ഉണ്ടാവും നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് തോന്നുമ്പോ നേടാൻ ഒരുപാടുണ്ട് എന്ന് തോന്നുമ്പോ ധൈര്യം ഉണ്ടാവും ചേതോ വികാരമേ നിറയൂ വീണ്ടുമെന്ന് ലോലമാം സന്ധ്യയിൽ ആതിരാത്തെന്നലിൻ നിഹാരബിന്ദു ചൂടുവാൻ കാന്തമാണെങ്കിലും കാന്തമാണെങ്കിലും സ്വപ്നവേഗങ്ങളിൽ വീഴാതെ നിൽക്കുമെന്റെ ചേരന നിൻവിരൽ പൂതൊടുമ്പോൾ നെഞ്ചിൽ മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ആരാത് വാ വാ വന്നെന്നറിഞ്ഞു കച്ചവടമൊക്കെ തുടങ്ങിയെന്ന് ഹമീദ് സാർ പറഞ്ഞു കച്ചവടം തുടങ്ങിയെന്ന് മാത്രമല്ല പെണ്ണും കെട്ടി രണ്ട് കുട്ടികളുമായി സന്തുഷ്ട കുടുംബം സുരേഷ് ഇപ്പൊ അവനിപ്പം ഗൾഫിലാ മസ്കറ്റില് ഗോപാലകൃഷ്ണൻ സാർ പെൻഷനായി നാട്ടിൽ സെറ്റിൽ ചെയ്തു കഴിഞ്ഞ തവണ സുരേഷ് നാട്ടിൽ വന്നപ്പോ എന്നെ വന്ന് കണ്ടിരുന്നു തന്റെ കാര്യമൊക്കെ ചോദിച്ചു ബാ ഒരു ജ്യൂസ് കഴിക്കാം വേണ്ട അതെന്താ അങ്ങനെ ജ്യൂസ് കഴിക്കാൻ ഞാൻ തന്നെ കാണാൻ വന്നത് വേറൊരു കാര്യത്തിന് എന്താ എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം തന്റെ പരിചയത്തിലോ ബന്ധത്തിലോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവോ നല്ല കാര്യമായി ഈ ലോകത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ജോലി ഞാൻ തന്നെ എത്ര കാലം തെണ്ടി നടന്നു അറിയാമോ ആരുടെയൊക്കെ കാലു പിടിച്ചെന്ന് അറിയാമോ അവസാനം മനസ്സിലായി ജീവിക്കണോ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം അല്ല ഞാൻ എന്ത് ജോലിയും ചെയ്യാം എന്തു ജോലി കിളക്കാന്ന് അല്ലേ അതിനും തയ്യാറാണ് അതിനൂടെ കിളക്കാൻ അറിയുന്ന നല്ല തൂമ്പാ പണിക്കാരുണ്ട് തന്നെ ആർക്ക് വേണം ഇനി ചുമരെടുക്കാന്ന് വെക്ക് യൂണിയനിലുണ്ടാവണം യൂണിയനിൽ ചേരണമെങ്കിലോ ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും വേണം ആ കാശുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കട തുടങ്ങരുത് ഞാൻ ഒഴിഞ്ഞു മാറിയൊന്നുമല്ല നോക്കാം കിട്ടിയാൽ ഉപകാരമായി ഞാൻ പല വഴിയും നോക്കണുണ്ട് ഒരു രക്ഷയില്ല പിന്നെ എന്റെ ഒരു ഹിസ്റ്ററി അറിയണവര് ഉണ്ടെങ്കിലും തരില്ലല്ലോ ചേട്ടാ ചേട്ടനോട് കടയിലേക്ക് ഒന്ന് വരാമോ എന്ന് അച്ഛൻ ചോദിച്ചു അച്ഛനാ ആരുടെ അച്ഛൻ എന്റെ അച്ഛൻ ആ ഇത് നമ്മുടെ പഴയ പരമേശ്വരന്റെ മോളാ വേണ്ട കിടന്നോളൂ മോളെ അകത്ത് നിന്ന് സ്റ്റൂൾ എടുത്തിട്ട് കൊടുക്ക് ഇരിക്ക ക
കൈ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, വാഴപ്പിണ്ടി പോലെയാ. പിന്നെ കാഴ്ചയ്ക്ക് രണ്ട് കൈ ഉണ്ടെന്ന് പറയാം. രക്ഷപ്പെട്ട് പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ. ചായ ഒരെണ്ണം മേടിപ്പിക്കട്ടെ. വേണ്ട, അത് പറ്റില്ല. എന്റെ അടുത്ത് വന്നിട്ട് ഒരു ചായയെങ്കിലും കുടിക്കാണ്ട് പോകാൻ പറ്റില്ല. മോളെ, രണ്ട് ചായ മേടിച്ചിട്ട് വാടി. എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നില്ലേ? എന്താ ചിരിച്ചളഞ്ഞ? കാലുകൊണ്ടെങ്കിലും നിങ്ങളെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നിങ്ങൾ ജോസറിനെ കൊന്ന് ജയിലിൽ പോയി. പിന്നെ പഴയ എസ് ഐ ഹരിദാസർ ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തന്നു. സൈക്കിൾ ഷോപ്പ് തുടങ്ങി. കൈയില്ലാണ്ടായപ്പോഴാ ആലോചിക്കാൻ തുടങ്ങിയത്. തെറ്റും ശരിയും അപ്പോൾ മനസ്സിലായി. എന്റെ കൈകളഞ്ഞത് ഞാൻ തന്നെയാണ്. ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം. പക്ഷേങ്കിൽ ഇപ്പൊ കെട്ടികളും മക്കളും കുടുംബമായിട്ട് സുഖം, സമാധാനം. കാശിനെ ഇത്തിരി പഞ്ഞുള്ളൂ. ഇത്ര പെട്ടെന്ന് കെട്ടിയോടി മാമനോട്. എന്റെ മൂത്ത മോള രമണി ഇവിടെ പഠിപ്പ് കഴിഞ്ഞുടൻ നിർത്തേണ്ടി വന്നു. ചെക്കൻ പഠിക്കുന്നുണ്ട്. ഇവളോ ഇവിടെ അമ്മയെ അടുത്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കില്ല. തള്ളേക്കിവിടെ ഒന്ന് കടയിൽ നിൽക്കാൻ പറ്റുമോ? പിന്നെ എന്താ ഇനി പരിപാടി? കീരിക്കണന്മാരെ ആരെങ്കിലും കണ്ടോ? ഇല്ല. സൂക്ഷിച്ചോണം. ചതിന്മാരാ. ജോസേട്ടൻ ആണായിരുന്നു. പിന്നെ ഇന്ന് ഒരാളെയും കുത്തില്ല. നേരെ വാ, നേരെ പോ. ഇവന്മാര് കണ്ണി ചോരയില്ലാത്തവരാ. കാശിനു വേണ്ടി സ്വന്തം അപ്പനെയും വെക്കും. എന്റെ രണ്ട് കൈയും പോയി ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ജോസോട്ട് എനിക്ക് ഒരു 50,000 രൂപ ചെക്ക് തന്നു. ഞാനത് ബാങ്ക് കൊടുക്കാൻ 2 ദിവസം വൈകി. അതിനിടയിലാ ജോസറ്റൻ മരിക്കുന്നത്. ഇവന്മാരത് തടഞ്ഞു. 10 പൈസ തന്നില്ല എനിക്ക്. ഇപ്പൊ വലിയ മാന്യന്മാരും മര്യാദക്കാരും ഒക്കെയാ. പക്ഷെ തരം കിട്ടിയാൽ അവർ തനി നിറം കാണിക്കും. പിന്നെ നാ കുത്തുക. അതുകൊണ്ട് പിന്നിലൊരു കണ്ണു വേണം. എനിക്കിപ്പോ അതൊന്നും അല്ല പ്രശ്നം. ഒരു പണി വേണം. അതിന്റെ ഒരു കറക്കത്തില്ല ഞാൻ. ഒരു രക്ഷയില്ല. എന്തു പണി വേണം? എന്ത് പണിയും ചെയ്യാം. മീൻ വിൽക്കാവോ? മീനോ? ആ മീൻ, നല്ല കടൽ മീൻ. ചന്തയിലെ മീന്റെ ഹോൾസെയിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. മീൻ കടം ധരിക്കാം. ഒരു കൊട്ട മാത്രം വാങ്ങിയാൽ മതി. സൈക്കിളോണ ഞാൻ തരാം. എന്താ പറ്റുമോ? പഠിപ്പുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. ദിവസം 100 രൂപ കാശ് കിട്ടും. ചെയ്യാം. Oh!
കൊല്ലാൻ വന്നപ്പോഴും ഒഴിഞ്ഞു മാറി ഓടി മാറി വിട്ടില്ല. പിന്നെയും വന്ന പുറ ഞാൻ എന്ത് ചെയ്യണം? കൈയെട്ടി കൊടുക്കണോ? പണ്ടാണെങ്കിൽ കഴുത്ത് നീട്ടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് വയ്യ, എനിക്കിത് ജീവിച്ചേ പറ്റൂ. കേറി വച്ചോ നേരെ. നിങ്ങൾ പറഞ്ഞ മാതിരി അച്ചോ നേരെ. ഞാൻ വിളിപ്പിച്ചത് നിങ്ങളുടെ മോന്റെ കാര്യം പറയാനാ. വീട്ടിലെ അമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്ക. അവരൊരു ഹാർട്ട് പേഷ്യന്റാ. സാറിനോട് മോശമായി പെരുമാറിയെന്ന് കേട്ടു. ഞാൻ മാഫി ചോദിക്കുന്നു. ഹേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ നല്ല ഇടി വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും മര്യാദ പഠിച്ചില്ലെങ്കിൽ നട്ടല്ലേ ഓടിക്കും. മര്യാദയ്ക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ തെരുവി കിടന്ന് ചാവേണ്ടി വരും. മോനെ വിളിച്ചിട്ട് പൊയ്ക്കോ. കീരിക്കാടന്മാരുടെ തമ്മിത്തല്ലി ചാവാണ്ട് സ്വന്തം കാര്യം നോക്കി എവിടെങ്കിലും പോയി ജീവിക്കാൻ പറ. അമീതേ, സേതുമാതനെ കൂട്ടിവിട്ടേക്ക്. എന്താ ഇവിടെ? എത്ര ആശ? 5 രൂപ. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീട്ടിലായാ പറ്റില്ല, എന്റെ അമ്മ വിഷമിക്കും. ഇങ്ങനായാ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇനി ആരുടെ ശത്രുത വാങ്ങിക്കാൻ വയ്യ. രണ്ട് പെൺകുട്ടികളുണ്ട് വീട്ടിൽ, ഒരമ്മയും. പട്ടിണിയും പരിവട്ടം ആണേലും മനസ്സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പൊ തകർന്നു. അച്ഛാ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആയിരിക്കാം. 10-20 കൊല്ലം നോക്കി വളർത്തി, 2 കൊല്ലം കേസ് നടത്തി, ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ തൊലച്ചു. ഇനി ചെലവാക്കാൻ പണവും ഇല്ല, ആയുസ്സുമില്ല. എനിക്ക് വേറെ ഉണ്ട് മക്കള്, അവരുടെ കാര്യം നോക്കണം. സന്തോഷമുണ്ട്, തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാൻ മാറിത്തരാം. അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ അറിയണ്ട. എന്റെ നിഷേധിതരം കൊണ്ട് വീട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞാ മതി. ഈ രാത്രി തന്നെ പോണോന്നല്ല പറഞ്ഞത്, ഇന്നോ നാളെയോ സൗകര്യം പോലെ പോയാ മതി. ദൂരെ ഏതെങ്കിലും നാട്ടിൽ പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്ക. വേണ്ട അച്ഛാ, ഇനി എന്ത് സ്വന്തം കാര്യം? അച്ഛൻ പൊയ്ക്കോളൂ. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. അവൻ വന്നില്ലേ? ഇല്ല. പിന്നെന്തിനാ എസ് ഐ വിളിപ്പിച്ചത്?
ഒന്നുമില്ല പിന്നെ അവൻ അങ്ങോട്ട് പോയി എവിടെയോ പോയി എങ്ങോട്ട് അവനോട് ഇനി വീട്ടിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞു എന്ത് ദുഷ്ടതരാ നിങ്ങൾ കാട്ടിയത് എന്റെ മോൻ ഇനി എങ്ങോട്ട് പോകും ഇഷ്ടമുള്ളതിലേക്ക് പോട്ടെ അങ്ങനെയെങ്കിലും അവൻ ഈ നാട്ടിന്റെ പോട്ടെ എവിടെയെങ്കിലും ചെന്ന് ജീവിക്കട്ടെ ിൽ
താന്തമാണെങ്കിലും താന്തമാണെങ്കിലും സ്വപ്നവേഗങ്ങളിൽ വീഴാതെ നിൽക്കുമെന്ത് ചേരണ മധുരം ജീവാമൃത ബിന്ദു അമ്മേ പതുക്കെ എവിടെയായിരുന്നു മോനെ നീ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടമ്മേ അമ്മ പറഞ്ഞില്ലേ എന്നെ എങ്ങോട്ടും വിടില്ല എന്ന് ഞാൻ അമ്മയുടെ വെളിപ്പുറത്ത് തന്നെ ഉണ്ടാവും നീ നാട്ടിൽ നിന്ന് പോകുന്നതാ ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം പക്ഷേ എനിക്കിപ്പോ എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല പേടിച്ചോടി ഓടി മടുത്തമ്മേ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാത്തവൻ ആണായി ജീവിച്ചിട്ട് എന്താ കാര്യം നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാ എന്തിന് സേതു പഴയതുപോലൊന്നും അല്ലിപ്പോ മനസ്സിന് നല്ല ഉറപ്പുണ്ട് എന്ത് നേരിടാനുള്ള കരുത്തും ലത എന്തേ അവക്ക് നാടകമുണ്ടോ നാടകമല്ല റിഹേഴ്സല് രണ്ടു ദിവസമായി അവളും അച്ഛനും പോയിട്ട് അവളുടെ ഈ നാടകം നിർത്തണം അമ്മേ എന്നിട്ട് അവളെ കല്യാണം കഴിച്ചേക്കണം അതൊന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു ഈശ്വര പിന്നെ അംബികയുടെ കാര്യം രമണേട്ടൻ വേറെ വിവാഹം കഴിച്ചോ കഴിച്ചൊന്നും ഇല്ലാന്നും ഒക്കെ കേൾക്കണുണ്ട് കേട്ടത് എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങിയിരുന്നേ നീ മീൻ കച്ചവടത്തിന് പോണെന്ന് പറഞ്ഞു കേട്ടു ശരിയാണ് നിനക്ക് വേറെ ഒരു ജോലിയും കിട്ടിയില്ലേടാ ഒരു കൊലയാളിക്ക് ആരെന്ത് പണി തരാന് പിന്നെ മീൻ കച്ചവടം മോശമൊന്നല്ല അച്ഛൻ ഇത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി കാക്കിയിട്ട് കാണാൻ മോഹിച്ചിട്ട് അങ്ങനെ നമ്മൾ എന്തെല്ലാം മോഹിച്ചു ഇനി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല നിന്റെ താമസോ കിടന്നുറങ്ങാൻ ഇത്തിരി സ്ഥലം പോരെ അതുണ്ട് കട്ടൻ ചായ ഒരെണ്ണം വയ്ക്കും വേണ്ടേ ഞാൻ ഇറങ്ങാ എനിക്കൊരാളെ കാണണം അമ്മേ ഇത് അച്ഛനെ കൊടുത്തേക്ക് നിന്റെ കയ്യിൽ വെച്ചാ മതി ഇവിടെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അമ്മേ ഞാനിപ്പൊ ജീവിക്കണതും ഈ മീൻ കൊട്ട ചുമക്കണതും എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ തന്നത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന് എന്താ ഒരർത്ഥം ഇത് വാങ്ങിക്കേ രമേശന് ഞാൻ കുറച്ച് കാശ് അയച്ചിട്ടുണ്ട് ലതയോട് പറഞ്ഞേക്ക് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ എന്തിനാ കണ്ടെടുത്ത് ജീവിക്കണേ നീ ഇങ്ങോട്ട് വാ അത് വേണ്ടമ്മേ അച്ഛൻ പറഞ്ഞാ ശരി എന്നോടുള്ള ശത്രുത എന്തിനാ വീട്ടുകാർ അനുഭവിക്കണേ ഞാനിപ്പോ വീട്ടിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു എന്ന് എല്ലാരും പറയണേ അത് അതുപോലെ ഇരിക്കട്ടെ അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഞാനിവിടെ ഉണ്ട് പോരെ പോട്ടെ ഏട്ടൻ ബസ് രാമപുരം ജംഗ്ഷനിൽ നിർത്തിയപ്പോ ഞാൻ അവിടെയൊക്കെ നോക്കി ഏട്ടൻ എവിടെയെങ്കിലും നിൽക്കണുണ്ടോന്ന് ഏട്ടൻ പോവായോ അതെ നിന്നെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിറങ്ങായിരുന്നു ആകെ എല്ലാരും കണ്ടു ഇതിനുള്ള അനുവാദം എനിക്കുണ്ടല്ലോ അല്ലേ നിനക്ക് സുഖമാണല്ലേ അതെ അച്ഛാ ഞാൻ വന്നപ്പോഴേക്കും ഏട്ടൻ പോവായോ എനിക്ക് സംസാരിക്കാനുണ്ട് ഏട്ടനോട് എന്ത് ഏട്ടൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചേക്കണമെങ്കിൽ ഇങ്ങനെ വേറെ താമസിക്കാൻ പറ്റില്ല ഈ നാട്ടിലല്ലല്ലോ ഇവിടുന്ന് 4-5 kilometers അല്ലേ രാമപുരത്തിന് നീ പോ നിനക്ക് നല്ല ക്ഷീണമുണ്ട് പോയി വിശ്രമിക്ക ഏട്ടൻ പിന്നെ വരാം ഏട്ടാ ഏട്ടന് കാശ് വല്ലതും വേണോ എന്റെ കയ്യിൽ ഇപ്പൊ കാശുണ്ട് വൈകുന്നേരം വന്നപ്പോ ഇവിടെ കയറിയൊരു സോഡ പിടിച്ചു പിന്നെ അങ്ങോട്ടാ പോയെന്ന് അറിയില്ല എന്തേ ഏയ് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ ചില പുതിയ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ആരാ 3-4 പേരുണ്ട് കീരിക്കടന്മാരെ കാറി കയറി പോകുന്നുണ്ട് ഒരാളെ ഞാൻ അറിയും പോട്ടർ കുഞ്ഞാപ്പു കൊച്ചിലി പോട്ടറ നല്ല അഭ്യാസിയ കടത്തനടൻ മുതൽ കരാട്ടെ വരെ പഠിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു 10-12 കേസെങ്കിലും എപ്പോഴും ഉണ്ടാവും പേരില് അല്ല അവര് വന്നിരിക്കുന്നത്
എനിക്ക് സംശയമുണ്ട്. ഒന്നല്ലെങ്കിൽ പഴയ പരിചയത്തിന്റെ പേരിൽ അവർ ജോസഫിന്റെ വീട്ടിൽ വന്നത്, അല്ലെങ്കിൽ അവരെ വരുത്തിയത്.
ചേച്ചി എണീക്കണ്ട, വേദനിക്കും. രണ്ടു മൂന്നിടത്ത് സ്റ്റിച്ച് ഉണ്ട്. ഞാനെവിടാ? സ്ഥലം പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവാത്ത സ്ഥലമാണ്. ഇത്തിരി വെള്ളം കൊടുക്കണേ. വിനു, ഇങ്ങോട്ട് പോരൂ, ഉപദ്രവിക്കണ്ട, സ്വസ്ഥമായി കിടക്കട്ടെ പാവം. രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളൂ. അതുവരെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാതിരിക്കാൻ നിങ്ങൾ ആരാ? ഇവിടെ കിടന്ന് മരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ലല്ലോ. ആ അവകാശമുണ്ട്. വരൂ, വന്ന് കിടക്കൂ. നല്ല പൊടിയരി വെക്കണുണ്ട്, കാലായാലത് കഴിക്കാം. കിടന്നോളൂ, കുറച്ചു നേരം കഴിയുമ്പോ ഡോക്ടർ വരും. ഉള്ളിൽ എന്തൊക്കെയാ വിഷമെന്ന് നേരിട്ട് പറഞ്ഞോളൂ. ഇതാരുടെ വീട്? എന്ത് വീട്? അത് ഞങ്ങളുടെ പപ്പ. അറിയോ? അറിയാതിരിക്കില്ലല്ലോ അല്ലേ? നിനക്ക് ചില പുതിയ സ്വന്തക്കാരെ കിട്ടി എന്ന് പറയണേ കേട്ടു. ശരിയാ? എന്തേ, എന്നിട്ട് എവിടെ പോയി? അത് നിങ്ങൾക്കല്ലേ അറിയണത്. എനിക്കോ? ഞാനെങ്ങനെ അറിയാനാ? എന്നാൽ അറിഞ്ഞോ, സേതു ചത്തിട്ടൊന്നുമില്ല, കരുതിയിരുന്നോ? അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ചെയ്തില്ല, ചെയ്യിച്ചു. പോട്ടോ കുഞ്ഞപ്പങ്കി അങ്ങൊക്കെ പോയോ? ആ, എനിക്കറിയില്ല. നീ എന്തിനാണ് വന്നത്? ചേച്ചി പറഞ്ഞുവിട്ടതാ. എന്ത്? നീ പറയണ്ട, അവൻ എന്റെ അടുത്ത് വന്നതാ. നിങ്ങളൊന്ന് പോ തോമസേട്ടാ. നീ പോടാ, ഇവൻ കീരിക്കാടന്മാരുടെ ചോരയാ. ഓ, കീരിക്കാടന്മാരുടെ ചോര? ജോസിന്റെ മരിച്ചത് പിന്നെ നിങ്ങൾ ആ തള്ളേ മക്കളെ ഇവിടെ നോടിയാൻ പണയത്തിനെടുത്ത്? എന്നാ ജോസിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് മതം മാറ്റി വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. നീയൊക്കെ കൂടി അവനെ വെട്ടിൽ കൊണ്ട് ചാടിച്ചത്. പക്ഷെ ഇവനെ ഞങ്ങൾ നോക്കും, അംഗീകരിക്കും. എന്റെ ജോസിനെ എനിച്ചതാ, ഞങ്ങളുടെ ചോരയാ. എന്താടാ, എന്താ വിശേഷം? പേരപ്പെട്ട് പറ. ആരോടും പറയരുന്ന ചേച്ചി പറഞ്ഞത്. ഏത് ചേച്ചി? നിന്റെ അപ്പനുണ്ടായിരുന്നല്ലോ അവള്, എങ്ങാണ്ട് പഴിച്ചുണ്ടായതിനെ ചേച്ചി. നീ പറ, എന്താ ഇത്ര രഹസ്യം അവിടെ? പേരപ്പല്ലേ ചോദിക്കണേ. ഒരാളുണ്ട് വീട്ടില്, അയാൾ എണീറ്റു എന്ന് പറയാൻ പറഞ്ഞു. എണീറ്റു? ആരാ? ഞാൻ പറയാം, നിങ്ങൾ സംശയിക്കുന്ന ആള് തന്നെ, സേതുമാധവൻ. ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞത് പരമേശ്വരനെയാണോ? അതെ, ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഒരേ ഒരു ബന്ധുവാ പരമേട്ടൻ. ഞങ്ങളുടെ എന്ത് കാര്യവും പരമേട്ടനെ അറിയിക്കും. രാവിലെ വന്നിരുന്നു, അപ്പൊ മയക്കം തെളിഞ്ഞിട്ടില്ല. ഉണർന്ന ഉടനെ അറിയിക്കണമെന്ന് പറഞ്ഞാ പോയത്. വിനുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് കുട്ടിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? എനിക്കറിയാം നിങ്ങളെ. സേതുമാധവൻ അല്ലേ? ഞങ്ങളുടെ പപ്പയെ കൊന്ന സേതുമാധവൻ. പിന്നെന്തിനാണ് എന്നെ രക്ഷിച്ചത്? കണ്ടില്ലെന്ന് അടിച്ചിരുന്നുവെങ്കിൽ ചോര വാർന്ന് നേരം വെളുക്കുമ്പോഴേക്കും മരിച്ചു കിടക്കുന്നത് കാണായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് കിടന്ന് മരിച്ചാൽ ഞങ്ങളുടെ പപ്പയെ തിരിച്ചു കിട്ടുമോ? ഞങ്ങളുടെ നഷ്ടം തീരുമോ? പപ്പയെ കൊന്നവൻ കൺമുമ്പിൽ കിടന്ന് ചാവണത് കാണായിരുന്നില്ലേ? നല്ല കാഴ്ച. ആരും മരിക്കണത് എനിക്ക് ഇഷ്ടമല്ല. മരണം എപ്പോഴും നഷ്ടപ്പെടുത്തേയുള്ളൂ. പപ്പയെ കൊന്നപ്പോ നിങ്ങൾ എന്ത് നേടി? അഞ്ചെട്ട് കൊല്ലത്തെ ജയിൽവാസം അല്ലേ? ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെയാ ഇല്ലാണ്ടായത്. നിങ്ങൾ മരിച്ചാലും ഞങ്ങളെപ്പോലെ അനാഥരാവുന്ന ആരെങ്കിലും ഉണ്ടാവും. പിന്നെ
പരമേട്ടൻ പറഞ്ഞ് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം. എന്റെ പപ്പയ്ക്ക് നിങ്ങളോട് ക്ഷമിക്കാമായിരുന്നു. എനിക്ക് നിങ്ങളോട് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്കൊക്കെ കുറച്ച് കാരുണ്യം എന്നോട് കാട്ടാമോ? എന്താ ചേച്ചി? ഇനിയെങ്കിലും അയാൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാമോ? എന്റെ ജോസേട്ടനെ കൊന്നവൻ ഈ വീട്ടിൽ കഴിയ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി വെറുതെ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കുക. ഇവൾക്ക് അങ്ങനെ കഴിയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. വിനുവിനേക്കാൾ ഇഷ്ടമായിരുന്നു പപ്പയ്ക്ക് ഉള്ള മോളെ. നല്ലത് വിളിച്ചിട്ടില്ല ആ മോളിപ്പോ. ഞാൻ ചെയ്യണത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലമ്മേ. അയാൾ ആരും ആയിക്കോട്ടെ, ഒരു മനുഷ്യനല്ലേ. പപ്പയുടെ ആത്മാവ് എന്നോട് പൊറുക്കും. മരിക്കാൻ പോകുന്ന ഒരാളോട് എന്ത് ഛത്രതയാണ് ചേച്ചി? ഇപ്പൊ അയാൾ രക്ഷപ്പെട്ടില്ലേ, ഇനി അയാൾ ഇവിടെ തങ്ങണത് എനിക്കിഷ്ടല്ല. ശരി, ഞാനൊന്ന് കാണട്ടവനെ. മോളെ, പപ്പയ്ക്ക് ചോറിരിക്കുന്നുണ്ടോടി? അതെന്ത് ചോദ്യ? ദിവസം ഇയാളുടെ പങ്കെടുത്ത് മാറ്റിവെക്കും മൂന്ന് നേരം. ആ ഒരു ഉറപ്പേ എനിക്കുള്ളൂ. എന്റെ വീട്ടിൽ ഉണ്ടാവില്ല അത്. എല്ലാവർക്കും എന്റെ പണം മാത്രം മതി. ഞാനൊന്ന് വീണു പോയാൽ ആരും ഉണ്ടാവില്ല. പപ്പ, ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ പപ്പ? അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റൂ? ഞാൻ തല പതുക്കി ഒന്ന് താഴ്ത്തിയാൽ അടിക്കാൻ തരം നോക്കി ശത്രുക്കൾ നിൽക്കണുണ്ട്. മോളുടെ കാര്യത്തിലെ പപ്പയ്ക്ക് വിഷമമുള്ളൂ. എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ കുടുംബക്കാർ നിങ്ങളെ വെച്ചേക്കില്ല. വിനു എങ്ങനെയും ജീവിക്കും, അവൻ ആൺകുട്ടിയാണല്ലോ. നിങ്ങളെ ആരും അംഗീകരിക്കില്ല. കൊണ്ടുപോണ പരമേട്ട. അതെ, അതാ നല്ലത്. അമ്മയോട് നമ്മൾ പറഞ്ഞ മനസ്സിലാവും. രണ്ടു ദിവസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് ഞാൻ നോക്കിക്കോളാം. അമ്മ പറഞ്ഞ ചെറിയ കാര്യമല്ല, നമ്മൾ അത് മനസ്സിലാക്കണ്ടേ? പോകാം. ഒരു വണ്ടി വിളിച്ചിട്ട്. അത് സാരമില്ല, റോഡിലോട്ട് ഇറങ്ങിയാൽ ഏതെങ്കിലും ഓട്ടോറിക്ഷ കിട്ടും. കുട്ടിയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ ജീവിതം ഞാൻ മൂലം തകരുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പൊ എന്റെ ജീവൻ നിങ്ങളൊക്കെ കൂടെ തിരിച്ചു തന്നു. പറഞ്ഞു തീർക്കാനുള്ളതല്ല അതൊന്നും. മറക്കില്ല. വീട്ടിലേക്ക് പോയിക്കൂടെ നിനക്ക്? ഇല്ല, വീട്ടിലേക്കില്ല. ഈ രൂപത്തിൽ പ്രത്യേകിച്ചും. എന്നാലൊരു കാര്യം ചെയ്യാം, നമ്മുടെ തമിഴിന്റെ ലോഡ്ജിൽ ഒരു മുറിയെടുക്കാം ഭേദാവണവരെ. പിന്നെ ഇങ്ങോട്ട് പോരാ. നിങ്ങൾ എന്താ ഈ ആലോചിക്കണേ? മനുഷ്യരുടെ കാര്യങ്ങള്, ഇന്നലത്തെ ശത്രു, ഇന്നത്തെ ബന്ധു. വിചിത്രം തന്നെ, സ്വന്തം അച്ഛനെ കൊന്നവന് വേണ്ടി എന്തെല്ലാം ചെയ്തു ആ അമ്മ മക്കളും. എത്ര നല്ല ആളുകൾ അവരെന്നറിയോ? ജോസഫ് ഒരു മനുഷ്യനായിട്ട് പെരുമാറ്റിട്ടുള്ളത് അവരോട് മാത്രമാ. തിരിച്ചങ്ങനെ സ്നേഹിക്കാനും അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോസിന് വേറെ ഭാര്യയും മക്കളൊന്നുമില്ലേ? അതുണ്ട് കുടുംബത്തിലെ. അതിൽ രണ്ട് പെൺകുട്ടികളും ഉണ്ട്. മാധവി ചേച്ചിയുടെ കഥ ഒരു കഥയാ. ഏതോ നല്ല കുടുംബത്തെയായിരുന്നു, തമ്പുരാട്ടിയാണെന്നാ തോന്നുന്നത്. പഠിക്കാൻ പോയ കാലത്ത് ഒരു നേവിക്കനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അതിലുള്ളതാ ഇന്ദു. ഇന്ദുവിന് 10-12 വയസ്സുള്ളപ്പോ പെട്ടെന്നൊരു അപകടത്തിൽ അയാൾ മരിച്ചു. പിന്നെ അവരെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായില്ല. ജീവിക്കാൻ വരില്ലാണ്ടായപ്പോ ചില വലിയ വലിയ ആൾക്കാരോട് അവർ പോയി തുടങ്ങി. കൊച്ചിയിൽ ഒരു സേട്ട ഒരിക്കൽ ജോസേട്ടൻ ഉണർന്നു കൊടുത്തെ. പിന്നെ ജോസേട്ടൻ അവരെ കാണാൻ വേണ്ടി ഇടയ്ക്ക് കൊച്ചിക്ക് പോയി തുടങ്ങി. അവര് പുറമെ ആരുടെ അടുത്തും പോകണ്ടായി. ഒരു ദിവസം ജോസേട്ടൻ എന്നെ മുറിലേക്ക് വിളിച്ചു.
ഞാനൊരു അഭിപ്രായം ചോദിക്കാനാണ് നിന്നെ വിളിച്ചത്. നമ്മുടെ വരവും പോക്കും ഇവിടെ അടുത്ത ഫ്ലാറ്റുകാർക്കൊക്കെ പ്രശ്നമായിരിക്കുന്നു. ഞാനൊരു കാര്യം തീരുമാനിച്ചു, മാധവിയും മോളും രാമൂരത്തിന് കൊണ്ടുപോവാൻ. എന്നിട്ട് നമ്മൾ അമ്പലത്തിനടുത്തൊരു വീടും പറമ്പും നോക്കിയിട്ടില്ലേ, അത് വാങ്ങും, എന്നിട്ട് അവിടെ താമസിപ്പിക്കും. എന്താ നിന്റെ അഭിപ്രായം? വീട്ടിലുള്ളവര് എന്റെ ഇഷ്ട എനിക്ക് തോന്നിയോണം ചെയ്യും, ആർക്കാടാ ചോദിക്കാൻ ധൈര്യം? ജോസറ്റൻ ജീവിച്ചിരുന്നപ്പോ അവർക്കൊരു വിഷമങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ദുവിന്റെ ജീവനായിരുന്നു, ഒരു പ്ലാവിലെ എടുപ്പിക്കില്ല. ഇന്നാ പെൺകുട്ടി കുടുംബം നോക്കാൻ കഷ്ടപ്പെടുക, കുറച്ച് നാള് ട്യൂഷൻ പഠിപ്പിച്ചു, ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നങ്ങളാ. ഇത്തിരി തൊലിയെളുപ്പം ചന്തം ഉണ്ടായി പോയല്ലോ, പിന്നെ അമ്മയ്ക്കുള്ള ചീത്ത പേരും. ഇപ്പോ ഇവിടെ ഒരു ടെലിഫോൺ ബൂത്തിൽ ഇരിക്കാ പെണ്ണ്. ആ കുട്ടി പറഞ്ഞത് എത്ര ശരിയാണ്, മരണം എപ്പോഴും നഷ്ടപ്പെടുത്തുകയുള്ളൂ. അച്ഛന്റെ മരണം, വളർത്തച്ഛന്റെ മരണം, ഞാൻ തകർത്ത ജീവിതങ്ങൾ, പാവം. എന്നിട്ടും എന്നോട് കരുണ കാണിച്ചു. മനസ്സിലാവുന്നില്ല ഇതെല്ലാം എങ്ങനെ ഞാൻ തിരുത്തും, എനിക്കറിയില്ല. നീ ചെയ്തത് തെറ്റാണെന്നല്ല അമ്മ പറയണത്, ആ മനുഷ്യനൊരു പാവമായിരിക്കാം, എന്നാലും നമ്മുടെ പപ്പയെ കൊന്നവനാ. ആളുകൾ കേട്ടാ തന്നെ എന്ത് പറയും? മാത്രമല്ല കീരിക്കാടന്മാരാണ് അത് ചെയ്തതെന്ന് പരമേശ്വരൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് പേടിയായി. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക അവര്. അയാൾ എന്തിനാമേ നമ്മുടെ പപ്പയെ കൊന്നത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? തുറക്കടി വാതിലെ. എന്താ വേണ്ടത് നിങ്ങൾക്ക്? എന്താ വേണ്ടതെന്ന് പറഞ്ഞുതരാം, വാതിൽ തുറക്കടി. കാര്യം പറയാതെ വാതിൽ തുറക്കില്ല. തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കട. ജോയി ജോയിച്ച എന്ത് അക്രമയായി കാണിക്കണേ? ഒരുത്തിനെ അകത്ത് രക്ഷിച്ച് കടത്തിയിട്ടില്ലേ? എന്റെ ജോസേട്ടനെ കൊന്ന തെണ്ടീനെ. ഇല്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നുണ പറയണ്ട, എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വരണേ. അയാൾ ഇവിടെ ഉണ്ടായിരുന്നു രാത്രി എന്തോ ഒച്ച കേട്ട് ഞങ്ങൾ എണീറ്റ് നോക്കിയപ്പോ ഒരാൾ ചോരയെ കുളിച്ച് കിടക്ക, ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല. ഇന്ദു ഓടിപ്പോ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടർ അലക്സിനെ വിളിച്ചോണ്ട് വന്നു. അകത്ത് എടുത്ത് ചോര തുടച്ചു കളഞ്ഞപ്പോൾ ആളെ മനസ്സിലായത്. മുറിവൊക്കെ കുത്തിക്കെട്ടി, രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ന് വൈകിട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ ഞങ്ങൾ അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ. അവൻ എങ്ങനെ പോയത്? ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് ചോദിച്ചില്ല, പറഞ്ഞില്ല. ജോസേട്ടനെ കൊന്നവൻ ഇവിടെ വന്ന് പെട്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല? അറിയിച്ചോളണത് നിയമമൊന്നുമില്ലല്ലോ. നിയമം ഉണ്ടടി, നീ അറിയിക്കണ്ട, നിന്റെ തന്ത വേറെയാ. പക്ഷെ എന്റെ തള്ള അറിയിക്കണം, ആ നിക്കുന്നവന്റെ തന്ത എന്റെ ജോസേട്ടനാണെങ്കിൽ. വാടാ പോ. കണ്ടോടി, ഇപ്പൊ കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഇനി ഇതിന്റെ പേരിൽ കേക്കാൻ പോണ തെറിയും ചീത്തേ എത്രയാണെന്നറിയോ? അയാൾ അവിടെ തന്നെ കിടന്ന് ചത്ത. ചേച്ചിക്ക് എന്തായിരുന്നു? അന്ധികങ്ങളെ ഉണരു വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീകാതയാവീതിയിൽ സൗഗന്ധികങ്ങളെ ഉണരു വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീകാതയാവീതിയിൽ എന്താടാ ഞാൻ കാണുന്നത്? വെട്ടിയതാ, കയ്യിലും നെഞ്ചിലും ഒക്കെ ഉണ്ട്, ആയുസ് ഇനിയും ബാക്കിയുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു, അച്ഛൻ പറഞ്ഞു നീ ഏതോ സൈക്കിൾ കടയിലാണ് താമസം. അവിടെ ചോദിച്ചപ്പോഴാ ഈ ലോഡ്ജിലാണെന്ന് അറിഞ്ഞത്. അയാൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ. നിനക്ക് വീട്ടിൽ പോയി താമസിച്ചൂടെ? ഏത് വീട്? കയറി കിടക്കാൻ
ഒരിടം പോലും ഇല്ലാത്തവനാണ് ഞാൻ കണ്ടോ ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത് സ്വപ്നങ്ങളും ജീവിതവും എല്ലാം എന്നിട്ടൊരു കിരീടം വെച്ചു തന്നു ഇപ്പൊ താ മുഖത്ത് കണ്ടില്ലേ ആരെയും പറഞ്ഞു മനസ്സിലാക്കണ്ട കൊള്ളാം ഭംഗിയുണ്ടല്ലേ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്തിന് ഇനി ഇത് മാറ്റാൻ പാടില്ല സേതുമാധവന്റെ കിരീടത്തിൽ ഇതൊരു തൂവൽ തൂവലോ അതെ തൂവൽ നിനക്കതൊന്നും മനസ്സിലാവില്ല അല്ലേ മണ്ടൻ എന്ത് ശരിയായത് നിനക്ക് ആകെ ഒരു മാറ്റമുണ്ട് ജയിലിൽ നിന്ന് വന്നപ്പോ കണ്ട സേതു അല്ലത് അല്ല അല്ലേ ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും ഭൂമിയോളം അല്ലേ പിന്നെ ചവിട്ടാണ് തലയിൽ എങ്ങോട്ട് താഴും പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല വെറും മനുഷ്യൻ സേതുമാധവനാണ് ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണവടാ ഒരു പ്രാവശ്യമെങ്കിലും നീ വിഷമിക്കണ്ട ഒക്കെ ശരിയാവും മിണ്ടരുതാവാക്ക് ശരിയാവും അത്രേ കേട്ടു തുരുമ്പിച്ചു ജീവിതത്തിൽ ഒരായിരം വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും എന്റെ അമ്മ അച്ഛൻ പെങ്ങന്മാരെ അനിയൻ ദേവി നീ അങ്ങനെ എല്ലാവരും പലവട്ടം പറഞ്ഞു ശരിയാവും എവിടെ എവിടെ ശരിയായി ശരിയാവില്ല സേതുമാധവൻ ഒരിക്കലും ശരിയാവില്ല സേതു നമുക്ക് നാട്ടിലേക്ക് പോവാം അവിടെ എന്റെ കമ്പനിയില് ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മുതലാളി കാണാം എനിക്ക് വേണ്ട ഞാൻ വരില്ല പിന്നെ എന്താ ചെയ്യാൻ പോണേ നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ കഴിവുകളുടെ മോനെ കാണാനില്ലല്ലേ ഹംസക്ക ഇത്തിരി ധൃതിയും ചിട്ടായിരിക്കെ തരാൻ നായര് രണ്ട് കൈയല്ലേ ഉള്ളു സഹായത്തിന്റെ ആളെ വെച്ചിട്ടുണ്ട് നോക്കിയിരിക്കുമ്പോ ഓനെ കാണില്ല ഒരു കിലോ അല്ലേ വേണ്ടേ നീ ഇതെവിടെ നിരങ്ങാൻ പോയതാടാ അപ്പൊ കുറച്ചു നേരം മുമ്പ് നീ എങ്ങടാ പോയത് അത് മൂത്രമൊഴിക്കല്ലേ മൂത്രമൊഴിയും ചായ ഒഴിയും പണിയെടുക്കാണ്ട് നേരം കളയണം പന്നീന്റെ മോൻ എടുക്കാണ്ട് ഇറച്ചിട്ട് കൊടുക്കടാ ഒരു കിലോ അതെ എല്ലാണ്ട് എടുക്കണം കേട്ടോ അപ്പൊ എല്ലാം തീയും എന്റെ നായര് ഇത്തിരി എല്ലൊക്കെ തിന്നണം എന്നാൽ എല്ലിനും നട്ടലിനൊക്കെ ഒരു ഇതുണ്ടാവും ഓ നിന്റെ എല്ലിന് നല്ല ബലമാണല്ലോ എന്തേ എത്ര പേരെ ഇടിച്ച് ചോര തുപ്പിച്ച കൈയാണെന്ന് അറിയത് നമ്മുടെ ചത്തുപോയി കിരിക്കാടൻ ജോസ് ഞാൻ തമ്മിൽ പല പ്രാവശ്യം മുട്ടിയിട്ടുണ്ടല്ലോ എന്റെ മേലൊന്ന് പോറിയിട്ടില്ല നീ ഓടിയിട്ടുണ്ടാവും ഓട് ഹൈദ്രോസിന്റെ ചരിത്രത്തിലില്ല കാര്യ ഹൈദ്രോസ് മര്യാദക്കാരനായിട്ട് പണിയെടുത്തില്ലാന്ന് വെച്ച് പഴയ ചങ്കൂറ്റൊന്നും കളഞ്ഞു വിളിച്ചിട്ടില്ല ആ പറഞ്ഞപ്പോഴാ ഓർക്കണേ നീ പോയപ്പോ ആ സേതുമാധവൻ എന്നെ തിരക്കി വന്നിരുന്നു ആര് ആ സേതുമാധവൻ എന്നെ തിരക്കാം എന്തിന് ആ എനിക്കറിയോ കൊറച്ചു കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു ഓ പെട്ടെന്നൊരു വയറുവേദന അംസക്ക ഒന്ന് വിളിക്കുന്നിട്ടേ ആ പണി കഴിഞ്ഞിട്ട് പോയാ മതി സേതുമാധവൻ അന്വേഷിച്ചു അറിഞ്ഞുകൊണ്ടാവും വയറ്റുവേദന ഡോ 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 വേണ്ട കളിയാക്കണ്ട ഹൈഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ ചീത്ത ഹൈഡ്രോസ് മഹാപശക അംസക്ക അവൻ പോക്രിത്തരത്തിനെ വരുന്നെങ്കിൽ നാളെ ഒരു കടയിലേക്കാൻ വേറെ ആളോ വയ്ക്കോ വെട്ടിയാ നുറുക്കും സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ വേണ്ട ബുദ്ധിമോശം കാണിക്കല്ലേ എന്നെ തടയരുത് ഹൈദ്രോസ നിക്കാവിടെ എന്താ നീ കാണിക്കണേ നിന്റെ തന്തരെ എടാ നായിന്റെ മോനെ എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട് നിനക്ക് എന്റെ കൂടെ നിൽക്കാം എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണോടാ ഇനി നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ടോ
ഇതെന്ത് പട്ട അന്ന് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ലേ ആ ജോലി എനിക്ക് വേണം എന്താ ആലോചിക്കുന്ന ബുദ്ധിമുട്ടാണോ ഏയ് അതല്ല നിങ്ങളുടെ റേഞ്ചിൽ ഒരുത്തനും കള്ളവാറ്റ് നടത്തില്ല നടത്തുന്നവന്റെ കൈ ഞാൻ വെട്ടും നിങ്ങളെ ഞാൻ എന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ തടിമിടുക്കും ആരോഗ്യവും കണ്ടല്ല നിങ്ങളെക്കാൾ തടിമിടുക്കുള്ളവർ എന്റെ കൂടെ ഉണ്ട് നിങ്ങളുടെ പേര് കീരിക്കാടനെ കൊന്നവൻ ആ പേരും ഭയവും ആളുകളുടെ ഇടയിൽ ഉണ്ടാവണം അതിപ്പോ ഉണ്ടോ പിന്നെ സേതോട്ടിന്റെ പേര് കേട്ടാ ഞെട്ടും കീരിക്കാടന്മാര് കൂലിക്കൊണ്ടുവന്നവര് ഈ പരുവത്തിലാക്കിയ കാര്യം നാട്ടുകാർക്ക് അറിയില്ലേ ഇപ്പോ അധികം ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞോളും മോത്ത് നല്ല ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ അതിനെ ഞാൻ പകരം വീട്ടും കൊല്ലൊന്നും ചെയ്യരുത് അതിന് താഴെ എന്തു ആവാം ഞാൻ ഉണ്ടാവും സഹായത്തിന് എന്നോട് ആത്മാർത്ഥ കാണിച്ചാൽ തിരിച്ചും അതുണ്ടാവും ജോസ് ആടായിരുന്നടാ പുറയെന്ന് കുത്തില്ല തന്തയ്ക്ക് പറഞ്ഞവനെ നീ ഒരു കുറുക്കൻ ഉണ്ടായതാടാ നീ എന്നെ കൂലിക്ക് തല്ലിച്ചു ഞാൻ നിന്നെ നാട്ടുകാരുടെ മുന്നിലേക്ക് അടിക്കും
കാണിക്കണോ? എനിക്കറിയില്ല എന്താ സാറേ. തനിക്ക് അറിയില്ലല്ലേ തന്റെ മോൻ എന്താ അവിടെ ഗുണ്ടായസം കളിക്കാൻ നോക്ക. ഇവിടെയെങ്കിലും സാർ. എവിടെയോ തന്റെ മോൻ. ഞങ്ങൾക്കറിയില്ല സാറേ, അവനോട് വരാറില്ല. അവൻ എന്ത് കുറ്റാ ചെയ്തത് സാറേ? ഒരു കാര്യം മനസ്സിലാക്കിയോ, അവൻ എന്റെ നിന്ന് രക്ഷപ്പെടില്ല. ഏത് നരകത്തിൽ പോയി വിളിച്ചാലും ഞാൻ പിടിക്കും. പിന്നെ നല്ല നിലയിൽ അവനെ നിങ്ങൾക്ക് കിട്ടില്ല. സാറിന് ഇഷ്ടം പോലെ ചെയ്യാം. എന്താ ഉണ്ടായെന്നൊന്ന് അന്വേഷിക്കാ. എന്തിനാ, ലോകത്ത് പലതും ഉണ്ടാകുന്നുണ്ട്, എനിക്കതൊന്നും അന്വേഷിക്കാൻ നേരമില്ല. എന്തൊക്കെ ഞാൻ കാണണം എന്റെ ഈശ്വര. കരയണം എന്തിനാടി, നമുക്ക് അങ്ങനെ ഒരു മോനില്ല. ഉണ്ടായിരുന്നു, ചത്തുപോയി. എനിക്കൊരു വിഷമമില്ല, ഒരു വിഷമമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല. അപ്പോ നാളെ എന്റെ വക്കീൽ വരും, പോലീസ് സ്റ്റേഷൻ ഹാജരാകും. ആ ഇടിയഞ്ചോൺ ആള് മഹാചെറ്റയാ, കൈ കിട്ടി ഇടിച്ച് പഞ്ചറാക്കും. ഹേയ്, അതൊന്നുമില്ല, ഞാൻ DYSP വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ആളാ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിയൊന്നുമില്ല എനിക്ക്. ഏതായാലും രാമപുരത്ത് ആകെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ ചൂടില് ആ റേഞ്ച് മൊത്തം ഒന്ന് കറങ്ങണം. സേതുമാധവൻ എന്റെ ആളാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ കറങ്ങാം? എന്നാ പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ആ പിന്നെ മറ്റോ വല്ലതും വേണമെങ്കിൽ ബാല പറഞ്ഞാ മതി. ശരി. അപ്പോ പറയല്ലേ. എന്താ മറ്റവൻ? ഉള്ളിൽ വല്ല പേടിയോ വേവലാതെ ഉണ്ടെങ്കിൽ നല്ലതാ, നല്ല ഉറക്കം കിട്ടും. എന്താ പറയണ്ടേ, ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ? ഏതും. ഒരു 100 കൂടെ എടുക്കട്ടെ. വേണ്ട, ഒരു ധൈര്യത്തിന് ഇത് മതി. എനിക്കോ അല്ല, ഒരു ധൈര്യമായില്ലേ. ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും നമ്മൾ പോകുന്നത്, അതുകൊണ്ടല്ലേ സാർ ഇത്തിരി ധൈര്യം വേണം തോന്നിയത്. സാർ, ഇയാളെ പോലുള്ള ചെറ്റകളെ സല്യൂട്ട് ഉണ്ട് പറഞ്ഞാൽ നമ്മളെ പോലുള്ളൊരു ഗതികേട്. കുത്തിക്കൊന്നാലും ബലാത്സംഗം ചെയ്താലും പിടിച്ചു പറിച്ചാലും അപ്പൊ വരും ഫോൺ. CA മൂല മേലോട്ട് അയച്ചു വരെ, മുഖ്യമന്ത്രി മൂല താഴെ കച്ചത്ത് ഡയറിയും വെച്ച് നെഞ്ഞത്ത് പേനയും കുത്തി കിടക്കണ ഊച്ചാലി രാഷ്ട്രീയക്കാരൻ വരെ. സാർ, നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല, ഇതൊരു ജോലി, അങ്ങനെ വിചാരിക്കാൻ നല്ലേ. ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ്. യോ സാറുമാർ, എന്താ വന്നാലും നിക്കണേ? ഇരുന്നാലും വേണോ? വേണ്ടല്ലേ. എന്റെ മോനെ, നിനക്ക് ഇരിക്കണല്ലടാ. തീരത്താൻ തന്നെ DYSP വിളിച്ചിരുന്നല്ലോ അല്ലേ ഇവരെ കോടതിയില്. അറിയാം, ഇവരുടെ ദേഹത്ത് കൊണ്ടുവരുന്ന ഉത്തരവുള്ളൂ, സംസാരിക്കാം, അതിന് വിലക്കൊന്നുമില്ല. എന്താടാ നെറ്റിയിലൊരു വെട്ട്? നഖം കൊണ്ട് പോറിയതാ. കളിയാക്കാ നീ എന്നെ? അല്ല സാർ, സാറിനെ പോലുള്ളവരെ ഇതൊന്നും കാണുകയും അറിയുകയും ചെയ്യില്ല, ചത്ത് വീഴുമ്പഴേ അറിയൂ. പക്ഷെ കാശുള്ളവന്റെ മേത്തൊരു ഇടി വീണാ. നീ ചാരായം കുടിച്ചിട്ടുണ്ടോ? ചാരായ കമ്പനിയിൽ പണിയെടുക്കുമ്പോ എന്റെ ചായ കുടിക്കാൻ പറ്റി. ചാരായം കുടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ DYSP വിളിച്ചു. ഇത്തവണ നീ തടി വരും, പക്ഷെ നീ എന്റെ രക്ഷപ്പെട്ടൊന്നും വിചാരിക്കണ്ട, നിന്നെ എന്റെ കിട്ടും, അന്നെ നട്ടല്ലേ കുടിക്കും. അമിതേ, ഞാൻ പോണു, എന്താ വേണ്ട ചെയ്തോട്. നീ എന്ത് വിചാരിച്ചാ സേതുമാധവ ഇറങ്ങി തിരിച്ചിരിക്കണേ? അങ്ങോട്ട് നിന്റെ തടി വരക്കാക്കും. പേടിപ്പിക്കല്ലേ സാറേ, രണ്ടു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക്, എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. നിന്നെ നിന്റെ അനിയന്മാരെ ഇനി അടിക്കും ഞാൻ, ഒരുത്തരം എന്റെ ദേഹത്ത് വിടില്ല. കൂലിത്തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെ, കൊണ്ടുവാ നോക്കാം നമുക്ക്. നിന്റെ വായിക്കാത്തെന്തോടാ പഴം തള്ളിയിട്ടുണ്ടോ? ഇനി എന്നെ എന്നോട് ബന്ധപ്പെട്ട ആരെങ്കിലും തൊട്ടാ ഈ കൈയുണ്ടല്ലോ അത് ചവിട്ടി ഓടിച്ച് അതിനും കെടുക്കും. വന്നടാ പന്നി. അശനെ, വണ്ടി പിന്നാലെ വരട്ടെ, നമുക്ക് നടക്കാം.
എസ് ഐ ഇടിയൻ കൊണ്ട് നമ്മൾ ഇടിച്ചല്ലൂർ എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ചെറ്റകളുണ്ട്, കാണട്ടെ അവര്. വണ്ടി നമ്മുടെ ചാരാഷാപ്പിന്റെ മുന്നിലേ കിട്ടോ. മറച്ചു വെക്കടി. നിന്റെ കഴുത്ത് കണ്ടിച്ചാണ് നിന്റെ കൈ കൊട്ടിക്കട്ടെ. അയ്യോ, ഞങ്ങളെ രക്ഷിക്കണം. പണിയെടുത്ത് തിന്നാൻ പാടില്ലല്ലേ. ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഇനി ചെയ്യില്ല. എക്സൈസുകാരെ പോലെ തല്ലേം പിച്ചേ മാന്തൊന്നും ചെയ്യില്ല. കൊന്നോളൂ ഞങ്ങള്. എന്നെ മനസ്സിലാണ്? അറിയാം. ഇനി നിങ്ങൾ വാത്തി നിറഞ്ഞാലുണ്ടല്ലോ കഴിഞ്ഞാൻ പറ്റും. ദിവാകരം വന്നാൽ ഷാപ്പ് പറത്തത് പുണ്യം കിട്ടാനല്ല, മനസ്സിലായടാ? ആ പെണ്ണുങ്ങളെ പിടിച്ചോട്. ആശാനെ, ദോഷം പറയരുതല്ലോ. നമ്മുടെ മുതലാളി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല അസല് ചാരായം. കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. പെണ്ണോ? ആ വാ, അകത്തേക്ക് വാ. എന്താ ഏട്ടനെ കാണാൻ? നീ ഒറ്റയ്ക്ക് വന്ന? എന്താ ഏട്ടാ ഇതൊക്കെ? സാരമില്ല, ചെറിയൊരു മുറിവ്. ഏതായി? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന? അമ്മ കരച്ചിലോട് കരച്ചില്ല. ഹമീദ് സാർ അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. നാട്ടിൽ എന്തൊക്കെ കഥകൾ ഏട്ടനെ കുറിച്ചെന്ന് അറിയോ? പണ്ട് കീരിക്കാടൻ ജോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇപ്പൊ ഏട്ടനെ പറ്റി പറയണത്. അതെ, അതാണ് എനിക്ക് വേണ്ടത്. ഏട്ടൻ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ ആവണത്? ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ചെറുത്ത് നിന്നു പറ്റിയില്ല. പിടിച്ച വഴിക്ക് കിട്ടിയില്ലെങ്കിൽ പോണ വഴിക്ക്. ആർക്കു വേണ്ടിയാണ് ഏട്ടൻ ഈ വേഷം? ഞങ്ങൾക്ക് വേണ്ടിയോ? അതോ ഏട്ടന് ജീവിക്കാൻ വേണ്ടിയോ? ഏട്ടൻ എങ്ങനെ കഴിഞ്ഞു ഇതിന്? നീ എന്നെ ചോദ്യം ചെയ്യരുത്. നിന്റെ മുമ്പിൽ ഏട്ടൻ ചെറുതായി പോകും മോളെ. നീ കുടുംബത്തിന് വേണ്ടി വേഷം കെട്ടി ആടുന്നവളാണ്. ഏട്ടനും കെട്ടട്ടെ ഒരു വേഷം. എന്തിനാന്നറിയോ? നീ വേഷം കെട്ടി ആടാണ്ടിരിക്കാൻ. വെച്ച് വിളമ്പാൻ ഒരുപാട് ആളുകളുള്ള ഒരു വീട്ടിലേക്ക് നീ കല്യാണം കഴിച്ചു പോകുന്നത് കാണാൻ കൊതിച്ചവനാണ് ഏട്ടൻ. ഏട്ടാ, പോയതൊന്നും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുമടി, പറ്റും. ഏട്ടൻ തിരിച്ചു പിടിക്കും. അമ്പികേട്ടത്തെ, നീ, രമേശൻ, നിങ്ങളൊക്കെ നന്നായി കാണണം ഏട്ടന്. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. കരയരുത്, നീ സമാധാനമായിട്ടിരിക്കുക. ഇനി എന്റെ മോള് നാടകത്തിന് പോകണ്ട. അമ്മയെ ഇപ്പൊ വന്ന് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മയെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അച്ഛൻ ദേഷ്യത്തിലാണല്ലേ. കുടിച്ചു വരുമ്പോ ഓരോന്നൊക്കെ വിളിച്ചു പറയും, അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കണ കാണാം. പാവം, ആരായിരുന്നു നമ്മുടെ അച്ഛൻ? അച്ഛൻ കുടിക്കുന്നതുകൊണ്ട് നീ ദേഷ്യപ്പെടുന്നു ചെയ്യരുത്. ഉള്ളി നീറി എരിയുമ്പോഴാണ് കുടിക്കാൻ തോന്നുക. എന്നാ, ഇനി താമസിപ്പിക്കണ്ട. കമ്പനിയുടെ ജീപ്പ് ഉണ്ട്, കൊണ്ടുവിടാം. വേണ്ട ഏട്ടാ, ഞാനൊരു ഓട്ടോ വിളിച്ചു പൊയ്ക്കോളാം. എന്താ പെങ്ങള്, വിശേഷിച്ച്? ഒന്നുമില്ല. നാട്ടുകാർ കീരിക്കാടൻ ജോസിന്റെ ചെങ്കോലും കിരീടവും എനിക്ക് തന്നിരിക്കുന്നു.
അതിലെന്താ ഇത്ര സംശയം? കീരിക്കാടൻ ജോസഫ് ഒന്നുമല്ല, ആശാന്റെ പേര് കേട്ട ഇപ്പൊ ഞെട്ടും. എന്നെ വീഴ്ത്താൻ ഇനി മറ്റൊരു സേതുമാധവൻ എന്നാണ് വരിക എന്നറിയില്ല. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്, അതിന് പണം വേണം. ആശാന് പണത്തിനെ പഞ്ഞം. എത്ര പണം വേണം? ഒന്ന് മൂളിയാ മതി. ആ ഒരു ബാറും ഹോട്ടലും നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? അതും രാമപുരം പോലുള്ള ഒരു ചെറിയ ടൗണിൽ. സഹകരണം എപ്പോഴും ഉണ്ടാവണം. ഒരു പൈനും കൂടെ പറയട്ടെ. പോയിട്ട് ധൃതയുണ്ട്. ഞങ്ങള് മുതലാളി ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? നിസ്സാര കാര്യ. ആശാനൊരു അത്യാവശ്യം. ഇച്ചിരി കാശിന്റെയാ. നമ്മള് വേണ്ടപ്പെട്ടവരോട് ചോദിക്കാൻ പറ്റൂ? എത്ര കാശാ? കുറച്ച് കാശ് മതി. ഒരു 10,000 രൂപ. 10,000 രൂപയൊന്നും തരാൻ എന്റെ ഇല്ല. ആശാനെ, ഒരു 5,000 രൂപ മുതലാളി ഇപ്പൊ തരും, ബാക്കി പിന്നെ എപ്പോഴെങ്കിലും അല്ലേ? ഞാനിപ്പോ എന്താ പറയുക? ഒന്നും പറയണ്ട. ഇപ്പൊ 5,000 രൂപ കൊടുത്താ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടവരാ, അറിയാലോ. പോടാ. ഇരിക്കാശാനെ, അപ്പോഴേക്കും ദേഷ്യം വന്നു. എന്താ വേണ്ടത് നിങ്ങൾക്ക്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ രാത്രിയിലോ? ക്ഷമിക്കണം, നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ കുറച്ച്. നമ്മളൊക്കെ പഴച്ചുപോയ ജീവിതങ്ങളാണ്. അറിഞ്ഞോണ്ടാണോ? അല്ല, ഒരു കോവിലകത്ത് ജനിച്ച നിങ്ങൾ ഇങ്ങനെ SI ആകാൻ ട്രെയിനിങ് ഓർഡർ കാത്തിരുന്ന ഞാൻ ഇങ്ങനെ വിധി നമ്മളെയൊക്കെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കുകയാണ്. കളിക്കട്ടെ. ജോസിന്റെ കൈ കൊണ്ട് മരിക്കാൻ വന്നതാണ് ഞാൻ. ജോസ് ഒന്ന് ആഞ്ഞടിച്ചാൽ ഞാൻ ഇല്ല. എന്നിട്ട് ഞാൻ കൊന്നു. എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ കൊന്നു. ഇപ്പൊ ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയണേ? നിങ്ങളെ ഞാൻ അനാഥരാക്കി. രണ്ടു ഭാഗത്തും നഷ്ടം തുല്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം. ഇത് പറയാനാണോ രാത്രി കള്ളും കുടിച്ച് വന്നത്? കുടിച്ചപ്പോ ഇവിടെ വരാനും ഇത്രയും പറയാനും ധൈര്യം ഉണ്ടായി. എന്തത്? കുറച്ച് കാശ. ഇനി ഈ കുട്ടി നക്കാപ്പിച്ച കാശിനാ ജോലിക്ക് പോണ്ട. മേലാ ഒരുത്തനും നിങ്ങളുടെ നേരെയൊന്നും മിണ്ടില്ല. ഞാൻ നോക്കിക്കോളാം എല്ലാം. ഓ, രക്ഷകർത്താവുകയാണോ? എന്റെ കടങ്ങള് വീട്ടുകയാണ് ഞാൻ. ഞാൻ മൂലം നഷ്ടപ്പെട്ട എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. നിങ്ങൾ കൊറേ പണം തന്നാ ഞങ്ങൾക്ക് എല്ലാം തിരിച്ചു കിട്ടുമെന്ന കരുതിയേ? ഒന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാ മതി. അങ്ങനെ പറയരുത്. ഇത് വാങ്ങണം എന്റെ ഒരു മനസ്സമാധാനത്തിന്. പണം തന്നാ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും, എനിക്കത് കിട്ടില്ല. ഇനി നിങ്ങൾ ഇവിടെ വരരുത്. പ്രായപൂർത്തിയായ ഒരു മോളുണ്ട് എനിക്ക്. എന്റെ മോളായി ജനിച്ചു പോയതിന്റെ ചീത്ത പേര് വേണ്ടോളം ഉണ്ട് അവൾക്ക്. അതിന്റെ കൂടെ ഇപ്പോ നിങ്ങളെ പറ്റിയും. അവളെ ഒരാണിന്റെ കൂടെ പറഞ്ഞയക്കണവരെ എനിക്ക് മനസ്സമാധാനം ഇല്ല. ഇനി സഹായിച്ച് ഞങ്ങളെ നശിപ്പിക്കരുത്. ഞാൻ ഇവളെ വിവാഹം കഴിക്കാം. എന്ത് വിവാഹം? ഓ, അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലല്ലേ? ഒരിക്കലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് കഴിയുന്ന ഞാൻ ആലോചിച്ചു പോയതാണ്. നല്ല ആലോചന. ചട്ടമ്പയായിട്ട് നടക്കണം നിങ്ങൾക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു തരാനോ? ഒരു കൂലി വേലക്കാരനെ ഞാൻ സമ്മതിക്കും. ആയസിന് പോലും ഉറപ്പില്ലാത്ത ഒരു ചട്ടമ്പിക്ക് ഞാൻ അവളെ കൊടുക്കില്ല. ഞാൻ അനുഭവിച്ചതാണ്. എന്റെ മോക്ക് ആ ജീവിതം വേണ്ട, കടന്നു പോണം. ഇനി പഠിക്കാത്ത കയറരുത് നിങ്ങള്. കേട്ടോടി, ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്ന കേട്ടോ, അകത്ത് പോടി. വേറെ ജോലിയോ? വേറെ എന്ത് ജോലി? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയാണ് ഞാൻ തന്നേക്കുന്നത്. ഒരുത്തനും തരാത്ത കാശും തരുന്നുണ്ട്. അത് പോരാന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടാ. ഇനിയിപ്പോ നിങ്ങള് നമ്മുടെ ഒരാളായിട്ട് വെറുതെ ഇരുന്നാ മതി. ഇപ്പൊ രാമപുരം റേഞ്ച് ക്ലീനായി. ഷാപ്പുകളിലൊക്കെ നല്ല കച്ചവടമുണ്ട്. ഒരൊറ്റ കുഞ്ഞു പോലും വാറ്റാൻ ധൈര്യപ്പെടുന്നില്ല, കടം പോകുന്നില്ല. പിന്നെ ഈ ലോക്കൽ ചട്ടമ്പികൾ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എല്ലാം ഒതുങ്ങി. ഇനി പാല റേഞ്ച് ഒന്ന് ശരിയാക്കണം. അവിടെ നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട്.
അവിടെ നിങ്ങൾക്കൊരു നല്ല എൻട്രി വേണം. രാമപുരം സേതു എന്ന് കേട്ടാ ഞെട്ടണം. അത്തരത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ കളിക്കിത്തരാം. നല്ലൊരു അനക്കം ഉണ്ടാക്കണം അവിടെ. മൂഴിക്കുളം കുമാരേട്ടന്റെ കുത്തുകയായിരുന്നു ആ റേഞ്ച്. വാശിപ്പുറത്താ ഞാൻ അതും പിടിച്ചത്. നമ്മുടെ കീരിക്കാടൻ ജോസിന്റെ അനിയൻ ഒരു ആന്റണി ഉണ്ട്. ആന്റണി ആയിരുന്നു കുമാരേട്ടന്റെ ആള്. അറിയാം അറിയാം കരടി ഞങ്ങളെ കൊറേ കളരിയാ. കരടി ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലല്ലേ? അതെ, അവനെ കുമാരേട്ടൻ പാലയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തത് രണ്ടുപേരെ കൊല്ലിച്ചിട്ടാ. പട്ട പകൽ ജനം മുഴുവൻ നോക്കി നിൽക്കേ രണ്ടുപേരെ വെട്ടി കൈയും കാലും ഒക്കെ വേറെ വേറെ ആക്കി. കേസ് വന്നപ്പോ സാക്ഷികളില്ല. ഉള്ളവരുടെ മൊഴിയോ പത്തും പത്ത് തരത്തിൽ. കേസ് വെറുതെ വിട്ടു. പിന്നെ ആ കരടി തലശ്ശേരിക്ക് പോയി. അവിടെ ഇതുപോലെ രണ്ടു കോണത്തിനെ തട്ടി. ആദ്യം അവൻ ഊരാൻ പറ്റിയില്ല. കാശ് ചെലവാക്കണം, എന്നാലേ കൊലപാതക കേസ് നോക്കി ഊരാൻ പറ്റൂ. പോലീസും പാലിലൊന്ന് പോയി കറങ്ങിയിച്ചു വാ. അവിടെ നമുക്ക് ഒന്ന് രണ്ടുപേരെ ഒതുക്കാനുണ്ട്. ആ വക ജോലിക്ക് ശമ്പളം കൂടാതെ നല്ല തുക തരഞ്ഞു. കേസും നടത്തും, കാശ് ചെലവാക്കി തന്നെ. അതെ, ഏതാ സാധനം? ഞാൻ പോരാം. അപ്പോ ഇന്നിനി രാമൂർത്തി പോകുന്നില്ല? ഇല്ല, ഇന്നൊന്ന് കൂടി സന്തോഷമായിട്ട് നാളെ പോവാം. മതി മതി മതി. എന്നാ നമുക്ക് പാലയ്ക്ക് പോണ്ടത്? പോകാം. കരടി വിലസിയ സ്ഥല നമ്മളവിടെ പുലിയായിട്ട് ഇറങ്ങണം. ആശാൻ എന്താ ഒരു മൂഡ് ഔട്ട്? ഒന്നുമില്ല, കൊല്ലുന്നത് വെറും ഒരു തമാശ. ഇതുവരെ കാണുക പോലും ചെയ്യാത്ത ആളുകളെ കഴുത്ത് വെട്ടണം, അല്ലെ കഠാര കയറ്റണം. കൊന്നാലേ നമുക്ക് പേരുള്ളൂ, അതിന് പണം വേറെ. കൂടുതൽ കൊന്നാൽ കൂടുതൽ പണം, പ്രശസ്തി. ഞാൻ പറഞ്ഞാ പറഞ്ഞതാ, സാധനം എങ്ങനെ ഉണ്ട്? നാണിക്കാതെ ഇനി അടുത്ത് വാ, മുതലാളി ഒന്ന് കാണട്ടെ. ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് ശരി, ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ. സേതുവാസവന്റെ പെങ്ങളല്ലേ, എന്നെ ഓർമ്മയുണ്ടോ? അവനിവിടെ ഉണ്ട് ഈ ഹോട്ടലിൽ. എനിക്ക് പോണം. ഓ പിന്നെ ചേട്ടൻ അറിഞ്ഞ അങ്ങ് ഒഴിഞ്ഞു പോയിക്കോളും. അങ്ങനെ ആ ബുദ്ധിയുള്ളവര് നീ അങ്ങോട്ട് അടുത്ത് ചെന്നിരുന്നേ. ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക്. ആ ചെല്ലേ ചെല്ലേ. ഞാൻ വേറെ ദിവസം വരാം. നീ പേടിക്കൊന്നും വേണ്ട, അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ലെന്നേ. ഇന്ന് നാളെ നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. പോരെ, അറിഞ്ഞാ തന്നെ റിഹേഴ്സലാന്ന് അങ്ങ് പറയണം. ആ താമ്പോ, എന്നിട്ടോ ഞങ്ങൾ വാതിലടയ്ക്കാം. സ്നേഹിച്ചത്, മാനിച്ചത്, ആരാധിച്ചത്.
ഇനി ഞാൻ ഈ വീട്ടിൽ കാല് കുത്തണമെങ്കിൽ നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ മരിക്കണം. ഏട്ടാ, നമ്മുടെ അച്ഛൻ പാവമാണ്. ഞാൻ ചീത്തയായി അറിഞ്ഞു ആത്മഹത്യ ചെയ്യാൻ പോയാളാണ് നമ്മുടെ അച്ഛൻ. അന്ന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് ഇനി ഉണ്ടാവില്ല എന്ന് വാക്കുകൊടുത്തിട്ടും പാലിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഉറപ്പിലാണ് രമേശൻ പഠിക്കുന്നത്. അവനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി. പിന്നീട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലിരുന്ന് ഉരുകുന്ന നമ്മുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണ് ക്രൂരത കാണിച്ചത്. നിർബന്ധിച്ചു കൊണ്ടോ കൂട്ടിന്. ഇതെന്ത് കുടിയെ കുടിക്കണത്? വന്ന് കയറിയപ്പോലെ തുടങ്ങിയതാണല്ലോ. അടങ്ങണില്ല. എന്നിട്ടും നെഞ്ചില് തീ കത്തുകയാണ്. ഓ ഈശ്വര, ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? വിഷമിക്കണ്ട ആശാനെ, എല്ലാവരുടെ ഉള്ളിലുണ്ട് തീ. എന്റെ ഉമ്മ ആരാണെന്നറിയാമോ? കൊല്ലത്തെ ചിന്നക്കടയിൽ ഒരു ലോറി വിവാദമുണ്ട്. ലോറിക്കാർക്കൊക്കെ അറിയാം. ആ ഉമ്മട മോന കൊല്ലത്ത് പോകാൻ എനിക്ക് പേടിയാ. ഇപ്പോഴും ഉണ്ടിട്ട് ഉമ്മ വയസ്സായിട്ടും എന്നെ കാണുമ്പോ എല്ലാവർക്കും ഒരു തമാശ. പക്ഷെ എൻ്റെ ഉള്ളു ബാപ്പുണ്ട്, വടക്കം കണ്ട് സുഖമായിട്ട് കഴിയണം. ആ എന്താ നജീബേ, നൂറടിക്കണോ? സേതു ഇനി മതി, നീ വീട്ടിലേക്ക് ചെല്ലേ. ആരുടെ വീട്? എനിക്ക് വീടൊന്നുമില്ല. ബാപ്പ ഒരു വിവരം പറഞ്ഞു. സ്റ്റേഷനിൽ മെസ്സേജ് വന്നതാ. നിന്റെ അച്ഛൻ ദിവാകരൻ മുതലാളിയുടെ ഹോട്ടലില് ഹോട്ടലിൽ മരിച്ചു. ഫാനിൽ കെട്ടി തൂങ്ങി. ബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു. പോലീസുകാർ അന്ന് അച്ഛൻ്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കത്തുണ്ട്, നിനക്ക് എഴുതി വച്ചതാ. സേതുമാധവന്, എല്ലാ ഭാരവും നിന്നെ ഏൽപ്പിക്കുന്നു. ലതയെ ഉപേക്ഷിക്കരുത്, അവൾ സാധുവാണ്. മറ്റൊന്നും പറയാനില്ല. ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടുള്ളത് നിന്നെ ഓർത്ത് മാത്രമാണ്. അവൻ എന്തിനിത് ചെയ്തു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഉരുകി ഉരുകി സഹിക്കാൻ പറ്റാതായിട്ടുണ്ടാവും. നേരത്തെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തൊക്കെയോ. കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് വന്നു. കൃഷ്ണേട്ടാ നമുക്കൊന്ന് കൂടണമെന്ന് പറഞ്ഞു. അവൻ തന്നെ അരക്കോപ്പി വാങ്ങിക്കൊണ്ടു വന്നു. ഞങ്ങൾ കഴിച്ചു.
അങ്ങനെ ഞങ്ങളൊന്ന് കൂടിയിട്ട് അഞ്ചെട്ട് കൊല്ലായി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മൂൻ്റെ സൂക്കേടിൻ്റെ കാര്യം, ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തിയ ഭേദാവുന്ന ഡോക്ടർമാർ പറഞ്ഞു അത്രേ. രമേശൻ്റെ പഠിപ്പ്, ലതയുടെ കല്യാണം, അംബികയുടെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിന്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയത് ദേഷ്യത്തിലാ. പക്ഷെ പറഞ്ഞ് പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു. പോകാൻ നേരത്ത് പറഞ്ഞു, കൃഷ്ണേട്ടാ രാമപുരത്തു നിന്നൊക്കെ വിറ്റിട്ട് പോരാൻ പോവാ, ആ നാട് ശരിയില്ല. പിന്നെ നമ്മളൊക്കെ വയസ്സായി വരികയല്ലേ, മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പഴയ പോലെ കുറച്ച് ദിവസം കഴിയണം. അച്ചു പോയി, ഇനി എന്താണാവോ ഞാൻ? ഇപ്പൊ തന്നെ നാലഞ്ചു ദിവസത്തെ ക്ലാസ് പോയി. സഞ്ജയനും കഴിഞ്ഞിട്ട് പോയാ പോരടോ. കൃഷ്ണമാമ എന്താ അറിഞ്ഞിട്ട്? ഞാനിത് ഫോർത്ത് ഇയറാ. അവൻ പൊയ്ക്കോട്ടെ കൃഷ്ണമാമ. അമ്മയോട് പറഞ്ഞ നീ? ഇല്ല, അമ്മ മയങ്ങ, മരുന്നിന്റെ വിളിച്ചില്ല. ഒരു ദിവസം അറിയിച്ചിട്ട് അമ്മയൊന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന ഞങ്ങളുടെ കാർഡിയോളജി പ്രൊഫസറെ ഒന്ന് കാണിക്കാം. ഏട്ടാ ഒരു മിനിറ്റ്. എന്തിനാണ് ഏട്ടാ നമ്മുടെ അച്ഛൻ ആത്മഹത്യത്? ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആർക്കും അറിയില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അരി സഞ്ജയായിട്ട് വരണ കാണുമ്പോ ആ പഴയ രൂപം തോന്നണ അമ്മയ്ക്ക്. പഴയ രൂപത്തിൽ അവനെ ഒന്ന് കണ്ടിട്ടും മരിക്കാൻ പറ്റുമോടിന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇനി പറയാനും വഴക്കൂടാനും ആരാടാ ഉള്ളത്? അമ്മയ്ക്ക് കരഞ്ഞു തീർക്കാം ഞാനോ അമ്മ. കാപ്പി ഇത് കുടിക്കാമേ. അവൾക്ക് വലിയ വിഷമം. സേതുമാവൻ ഇത്ര ദിവസമായിട്ട് അവളോട് മിണ്ടിയില്ല എന്ന്. ദേവിയുടെ തനി സ്വഭാവ. എന്താ മോളുടെ പേര്? ശ്രീലക്ഷ്മി. എന്റെ ദുർബുദ്ധിയാ, അല്ലെങ്കിൽ എന്റെ മോള് മരിക്കില്ല. നീയും ഇങ്ങനെ ആവില്ലായിരുന്നു. സേതു, അമ്മ ഒരു കാര്യം പറഞ്ഞാ നീ കേൾക്കണം. കേൾക്കും അമ്മ, പറഞ്ഞോളൂ. എനിക്കിവിടുന്ന് പോണം. ഈ നാട്ടിലെ ജീവിതം മതിയായി. കിട്ടിയ വിലയ്ക്കൊക്കെ വിറ്റുപെറുക്കി പോണം. എന്റെ മാത്രല്ല, എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാ. ലതയുടെയും അംബികയുടെയും ഒക്കെ. നിന്റെ അച്ഛനും ഒടുവിൽ പോണമെന്നായിരുന്നു. പോകാമേ, നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ എതിരി നിൽക്കില്ല. പക്ഷേ എങ്ങോട്ട്? തറവാട്ടിലേക്കോ? അതെന്താ, അവിടെ നിനക്ക് പിടിക്കില്ലേ? അതല്ല കൃഷ്ണമാമ, അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ ആകുമ്പോൾ പേരിനൊരു ജോലിയുണ്ട്. നമ്മൾ എല്ലാം മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി. കാശിന് കാശ് തന്നെ വേണം. എടാ, ഈ നാട്ടുകാരെ പേടിപ്പിച്ചും തല്ലി ഉണ്ടാക്കുന്ന കാശ് മാത്രമാണോ കാശ്? ആ കാശ് എനിക്ക് വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. മോനെ, ഇനി ഇവിറ്റകൾക്കൊക്കെ നീ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇനി അധികം കാലമൊന്നുമില്ല. ഭാരതി ഉണ്ട്, തന്തൻ തള്ളയില്ലാത്തൊരു പെൺകുട്ടിയുണ്ട്. അവറ്റകൾക്കൊക്കെ നീയല്ലാതെ പിന്നെ ആരാ ഉള്ളേ? ഞാൻ ഉണ്ടാവും കൃഷ്ണമാമ. ഉണ്ടായാ പോരാ, മാനം മര്യാദയായിട്ട് പുലർത്തണം. തറവാട്ടിലെ എല്ലാ സ്വത്തും നിനക്കാം. ഇരിക്കണ പറമ്പും പെരയുണ്ട്, ഒരേക്കർ തെങ്ങും അത്യാവശ്യത്തിന് നിലമുണ്ട്. അധ്വാനിക്കുക, ആ മണ്ണ് തരും നിനക്ക്. അതും വയ്യെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും കച്ചവടമോ കൈത്തൊഴിലോ ചെയ്യ. യാത്ര പറയാൻ വന്നതാണ്. ഞങ്ങൾ ഇവിടെ വിട്ടു പോവുകയാണ് നാട്ടിലേക്ക്. വരരുത് എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും
പറയാതെ പോകാൻ തോന്നിയില്ല. കേറിയിരിക്കാം. വേണ്ട, അച്ഛൻ മരിച്ചത് അറിഞ്ഞിരുന്നു. പരമേശ്വരൻ പറഞ്ഞു അതുകൊണ്ട് ഇനി വീട് വിട്ടു നിൽക്കാൻ പറ്റില്ല. അമ്മയും തീരെ സുഖമില്ലാണ്ടിരിക്കാം. അപ്പോ ഇവിടുത്തെ ജോലി കളയാ? അതെ, അതിൽ നിന്നാ ചിലപ്പോ മനുഷ്യരെ ഇനിയും കൊല്ലേണ്ടി വരും. എന്നാലും പണം ഉണ്ടാക്കായിരുന്നില്ലേ? പരിഹസിക്കാണല്ലേ. പോട്ടെ, വല്ലപ്പോഴും വരുമ്പോ വരാം. എന്നോട് വിരോധമൊന്നും തോന്നണ്ട, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ചെകുത്താനും കടലിനും ഇടയിൽ ജീവിക്കണ ഒരമ്മയാണ്. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാകും. ഞാൻ എളുപ്പ വഴിക്ക് ഓടുകയായിരുന്നു. അഡ്രസ് വേണം. എന്തിനാ അഡ്രസ്? എന്തിനാ? വേണ്ട, ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. അമ്മ അറിഞ്ഞാൽ തെറ്റിദ്ധരിക്കും. അമ്മയോട് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അന്ന് രാത്രിയിൽ വന്നപ്പോ അമ്മയോട് ചോദിച്ചത് ശരിക്കും സിൻസിയർ ആയിട്ടായിരുന്നു. എന്ത്? കല്യാണം കഴിച്ചോട്ടെ. ഓ, അതോ കള്ളുകുടിച്ച് വെളിവില്ലാതെ പറഞ്ഞാണെന്ന് തോന്നിയോ? ഇല്ല, എനിക്ക് സിൻസിയർ ആയിട്ട് തന്നെയാ തോന്നിയത്. ആണുങ്ങൾ പല കമന്റും പറയാറുണ്ട്, വൃത്തികേടുകൾ പറയും. ചിലർക്ക് വേണ്ടത് ഒരു രാത്രി, ചിലർ ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ എന്ന് പറയും. കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് ആദ്യ. ഇപ്പൊ അവിടുന്ന് പോന്നപ്പോ അമ്മ എന്താണ് പറഞ്ഞതെന്നറിയോ? ഇപ്പോഴാണ് അയാളത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നെന്ന്. ഇപ്പോഴും ആ ചോദ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ആലോചിക്കാതെ പറഞ്ഞതാണെങ്കിൽ പാലിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാലും വെറുതെ പ്രതീക്ഷിക്കാലോ. എനിക്ക് തൊഴഞ്ഞു തൊഴഞ്ഞു പോകുമ്പോ ദൂരെ ഒരു കരയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ആശ്വാസമല്ലേ? ദൂരെയല്ല, അരികിൽ. ആ കൈ ഒന്നുയർത്തിയാൽ തൊടാവുന്ന പോലെ അത്ര അരികിൽ. പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുടയാ സ്നേഹാർദ്ര നക്ഷത്രം. പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയായി സ്നേഹാർദ്ര നക്ഷത്രം. പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയാ സ്നേഹാർദ്ര നക്ഷത്രം.
ഇതൻ സ്വപ്നതീരത്ത് ദൂരെ നീലാരവിന്ദങ്ങൾ പൂത്തു ചാത്തുന്ന ഭൂമി കാക്കുന്തൽ നീർത്തുന്നു വാമേഘം കാലബന്ധം വീശി നിൽപ്പു പൊന്മയൂരം പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയാ നക്ഷത്രം പാതിരാ പാർക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി സ്നേഹാർദ്ര നക്ഷത്രം ഞാൻ ആരുടെയും മുമ്പിൽ വരാൻ പോണില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട. കാരണം മറ്റുള്ളവർക്ക് ആക്കും അറിയില്ലായിരിക്കാം. ഏട്ടന് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പൊട്ടിപ്പോയതൊക്കെ ഏച്ചു കെട്ടി വരികയാണ് ഏട്ടൻ. രമണേട്ടനെ കണ്ട് സംസാരിക്കാൻ കൃഷ്ണമാമ പോകാനിരിക്കുക. രാമപുരത്തെ നമ്മുടെ സ്ഥലം വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ അയാൾക്ക് കൊടുക്കണമെന്നാ വിചാരിക്കണേ. അയാൾ സമ്മതിച്ച അമ്പികേട്ടത്തിയുടെ കാര്യത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു പോംവഴിയായി. പിന്നെ നീയാണ് ഏട്ടന്റെ പ്രശ്നം. ഞാനൊരു പ്രശ്നമാവില്ല ഏട്ടന്. ഞാൻ പറയണത് മനസ്സിലാക്ക മോളെ. നീ ഒരു നാടക നടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പലതും മനസ്സിലാക്കി തയ്യാറുള്ള ഒരാൾ വരികയാണെങ്കിൽ തുറന്ന് പറയൂ അയാളോട് ഞാൻ ചീത്തയായ പെണ്ണാണെന്ന്. ഏട്ടാ, ഒന്നോ രണ്ടോ പുരുഷന്മാരുടെ കൂടെ ജീവിച്ചൊരു സ്ത്രീയെ ഒരാളെ കല്യാണം കഴിച്ചേക്കാം. പക്ഷെ അറിഞ്ഞുകൊണ്ടൊരു വേഷം പറയണതിന് ഒരു പരിധിയുണ്ട്. മനസമാധാനം എന്ന് പറയണത് എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടില്ല, അതുറപ്പാ. നിങ്ങളൊന്നും എനിക്ക് തരാനും പോണില്ല. എന്തിനാടി അവനെ ദേഷ്യം പിടിപ്പിക്കണേ? എനിക്ക് അയാളെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അതിനാ നിനക്ക് ആരെ ഇഷ്ടാവില്ല? ഇനി കൊടി കെട്ടി ആര് വരുമെന്നും പറഞ്ഞായിരിക്കണം നീയെ. കൊടി കെട്ടി ആര് വരുമെന്നും പറഞ്ഞായിരിക്കണം നീയെ. ആരാ? എന്താ വേണ്ടേ? മോളുടെ പേരെന്താ? ജെൻസി. ജോസിന്റെ മോള. കാറിൽ ആരടി വന്നത്? കരടിയെ പോലെ ഒരു മനുഷ്യൻ. അയ്യോ, ആന്റണി ഇളയപ്പൻ. എടി ജെൻസി, ഇത് നമ്മുടെ ഇളയപ്പനാ. കണ്ണൂർ ജയിലിലുണ്ടെന്ന് പറയാറുള്ള ഇളയപ്പൻ. അങ്ങനെ എന്റെ ജോസൂട്ടിനെ പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ടേക്കണ കാഴ്ച അപ്പം കണ്ടട. അവനെ കൊന്നവൻ ഇപ്പോഴും പുലി പോലെ വാഴുക. അത് ചോദിക്കാൻ ഈ കുടുംബത്തിൽ ആണുങ്ങളില്ലാണ്ടായി. എല്ലാവർക്കും സ്വത്തും പണവും മതി. ജോസേട്ടന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ചുണയില്ലാത്തൊരു ജോസേട്ടൻ ഉണ്ടാക്കിയ സ്വത്തുക്കളും അനുഭവിക്കണ്ട. ഇറങ്ങിക്കോട്ടെ ഇവിടുന്ന്. അത് പറയരുത്. നിന്റെ അടിയന്മാരും ഏട്ടനും രാമപുരത്ത് അങ്ങാടി കിടന്ന് അയാളുടെ തല്ലുകൊണ്ടത് വേറൊന്നിനും അല്ല. ജീവൻ കിട്ടിയത് ഭാഗ്യം. അതിനാണത്തും വേണോടി. ജോസ് ഉണ്ടാക്കിയ ഒരു പെരയും പറമ്പും ആ തേവടിശയും മക്കളും അനുഭവിക്കല്ലേ. അതൊന്ന് ഒഴിപ്പിച്ചെടുക്കാൻ പോലും പറ്റിയോടി ഇവർക്ക്. ദേവ് വരനുണ്ട്, കീരിക്കാടൻ പൂച്ചകൾ. ഇതിന്റെ പേര് കുടുംബത്ത് വഴക്കും വെക്കാനും ഉണ്ടാക്കണ്ട. ഞാനും എന്റെ മക്കളും ഇവിടെ ഒതുങ്ങിക്കഴിഞ്ഞോളാം. ചേട്ടത്തിൽ ഉണ്ടാണ്ടിരുന്നാ മതി. അന്റപ്പാ, എത്ര നാളായടാ കണ്ടിട്ട്. നീ കാലാവധി കഴിഞ്ഞു പോകുന്നതാ? നമ്മളൊക്കെ ഈ തന്തയ്ക്ക് ഉണ്ടായതാണോ ചേട്ടാ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? ആണെങ്കിൽ ആ നിറം കാണിക്കണം. ഈരിക്കളന്മാരുടെ മാനം കെടുത്തിയില്ലേ? പോയി ചത്തൂടെ നിങ്ങൾക്കൊക്കെ. ആന്റേട്ടൻ വിചാരിക്കണ പോലെയല്ല. ഓടാ. എടാ, നിന്റെ എന്റെ ഏട്ടന്റെ ഒക്കെ ഈ തടി ജോസേട്ടൻ ചോരയും വേർപ്പും കൊടുത്ത് ഉണ്ടാക്കി തന്നതാ. ജോസേട്ടന്റെ ആത്മാവ് പൊറുക്കും നമ്മളോട്. 11 വർഷം ഇരുമ്പഴിക്കുള്ളിൽ കിടന്നു വന്നവനായി ഈ ആന്റപ്പൻ. ജോസേട്ടന് വേണ്ടി ഇനിയും എത്ര വർഷം കിടക്കാനും ഞാൻ തയ്യാറാ. കീരിക്കാടൻ ജോസിന്റെ ചോരയ്ക്ക് ചോര, കണക്ക് പറഞ്ഞ് ഞാൻ വീട്ടും. നീയാടാ അപ്പന്റെ മോൻ.
അവന്റെ ചോര പറ്റിയ കൈയുണ്ട്, ഒരു പിടി ചോറ് വാരി തരണോടാ അപ്പന്. കൈ പറ്റിയ ചോരയല്ലപ്പാ, അവന്റെ ചങ്ക് പിഴിഞ്ഞ ചോര തളിച്ച് അപ്പന് ചോറ് വാരിത്തരും. ആ ചോറ് ഈ കീരിക്കാടന്മാരുടെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ണും. വേണ്ടേ? വേണോടാ, വേണം. അമ്മ കൃഷ്ണമാമയോട് ഒരു കാര്യം തിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താമേ? നീ ഓർക്കണുണ്ടോ നമ്മുടെ ചെറുക്കലെ ദേവയാനിയുടെ മൂത്ത മോള് രമേ? രമേ? ആ, നമ്മുടെ ലതയുടെ കൂടെ പഠിച്ചതാ. അവളുടെ കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ഏട്ടനാ പറഞ്ഞേ, കാണാൻ നല്ല കുട്ടിയാ, നിനക്ക് ചേരുംന്ന്. എനിക്കോ? അമ്മ എന്തേ പറഞ്ഞ? എന്തേ? എന്നും ഇങ്ങനെ കഴിയാനാ തീരുമാനിച്ചേക്കണെ? അതൊന്നും ആലോചിക്കാനുള്ള സമയമായിട്ടില്ലമ്മേ. ഇനി എന്നാ സമയാവുക? ഞാൻ ചത്തിട്ടോ? എന്തിനാ ഇങ്ങനൊക്കെ പറയണേ? എനിക്കും ഉണ്ട് ചില ആശകൾ, നിനക്കും വേണ്ട ഒരു ജീവിതം. എനിക്കങ്ങനെ മോഹങ്ങളൊന്നുമില്ല, പക്ഷെ അമ്മയുടെ ആശ ഞാൻ സാധിച്ചു തരും. അമ്മ അതിനെ സമ്മതിക്കണമെന്നേ ഉള്ളൂ. സമ്മതിക്കണമെന്നോ? എന്ത്? എനിക്ക് ജീവിതം ഒരു കടം വീട്ടിൽ മാത്രമാണ്. അമ്മയോട്, ലതയോട്, ഏട്ടത്തിയോട്, അച്ഛനോട്, പിന്നെ ഇതുപോലെ ഞാൻ മൂലം തകർന്നു പോയ മറ്റൊരു കുടുംബത്തോട്. ഏത് കുടുംബം? ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ, രാമപുരത്ത് ഒരു ഹിന്ദു അമ്മയും. ഞാനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അതാ കുട്ടിയായിരിക്കും. ഈശ്വര, കീരിക്കാടന്റെ രണ്ടാം ഭാര്യയുടെ ആ കുട്ടിയല്ലേ? അതെ, ഹിന്ദു. ഞാൻ വാക്കുകൊടുത്തതാ. നീ വീണ്ടും അപകടം വരുത്തി വെക്കുക, ഞാനത് സമ്മതിക്കില്ല. സമ്മതിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. തീർത്താലും തീരാത്ത കടമാണ് അമ്മേ അത്. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട, വരട്ടെ. ഇവിടുത്തെ വീട് ഒരാൾ നോക്കിയിട്ടുണ്ട് പറഞ്ഞു, അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ വന്ന് കേറി കണ്ട് സംസാരിക്കണമെന്ന് അവന്റെ അമ്മ പറഞ്ഞു. മകൾ ഹിന്ദു അല്ലേ? അതെ, ഹിന്ദു മതി. ആളില്ലേ ഇവിടെ? അവൾക്ക് ഇവിടെ റെസ്റ്റഡി ബൂത്തിൽ ജോലിയുണ്ട്, വിളിപ്പിക്കാം. വേണമെന്നില്ല, ഞാൻ പോണ വഴി കണ്ടോളാം. പാലില്ല എങ്കിലും ഞാനൊരു കടിഞ്ചായ എടുക്കട്ടെ, എന്തെങ്കിലും ഒന്നും കുടിക്കാതെ, അല്ലെങ്കിൽ ഇത്തിരി സംഭാരം. ആയിക്കോട്ടെ, സൽക്കാരം സ്വീകരിച്ചില്ല എന്ന് വേണ്ട. തറവാടിത്തൊന്ന് പറയണത് വെറുതെ ഒന്നുമല്ല. എന്താ ആ സ്ത്രീയുടെ മുഖത്തൊരു തേജസ്, എന്താ മര്യാദ, അടക്കം, ഒതുക്കം. കോലോത്ത് ജനിച്ചാണെന്ന് ആരും പറഞ്ഞു ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെ ഒരു തെമ്മാടിയുടെ കയ്യിൽ എങ്ങനെ ചെന്ന് പെട്ടു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് ഈ വിധി എന്ന് പറയുന്നത്. അവർക്ക് ഒരൊറ്റ നിർബന്ധമുള്ളൂ, നിർബന്ധമല്ല അപേക്ഷ, എത്രയും വേഗം നടത്തണം. എന്റെ കുട്ടിയെ എത്രയും വേഗം കൊണ്ടുപോയി രക്ഷിക്കൂന്നാ അവർ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. നമുക്ക് ഉടനെ നടത്താം. അങ്ങനെ ഉടനെ ഒന്നും നടക്കില്ലമ്മേ, ഇവിടെ വേറെ ഉണ്ട് കാര്യങ്ങൾ, അതൊക്കെ കഴിയട്ടെ. ഏട്ട, എന്തിനു അതിന്റെ സമയമുണ്ട്? അവിടുത്തെ അവരുടെ അവസ്ഥ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. പെൺകുട്ടികളുടെ ജീവിതം തകരാനും നന്നാവാനും അധികം നേരമൊന്നും വേണ്ട. കടമോ കടമോ എന്നൊക്കെ പറഞ്ഞല്ലോ, ദാഹിക്കുമ്പോഴാ വെള്ളം കൊടുക്കേണ്ടത്, ചത്തിട്ടല്ല. നല്ല മൂർച്ചയുണ്ട്, ഒറ്റ വീശിന് കഴുത്തറ്റ് പോണം. ആവോ ആന്റേടാ, നമ്മളൊക്കെ വെറും മറ്റേതാക്കിട്ട് അവൻ പിന്നെയും കളിക്കാണ്. ജോസേട്ടന്റെ വെപ്പാട്ടിന്റെ മോളെ അവൻ കെട്ടാൻ പോണ്. ഏത് മാധവൻ? എവിടാ സേതുമാധവൻ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിന്റെ വീടോ? ഇത് ഞങ്ങളുടെ വീടാടി. നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? എവിടാടാ അവൻ? സേതുമാധവൻ വന്നിട്ടില്ല. അയ്യോ, ഒന്നും ചെയ്യരുത്. ജീവൻ വേണം, വിളിച്ചോണ്ട് പോയി. എന്റെ വീട്ടിൽ വന്നവരെ അപമാനിക്കരുത്. ദേവിളിച്ച് പേരല്ലാണിടി അഭിമാനം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. എന്നെയും എന്റെ മോളെ ഇനി ജീവിപ്പിക്കലടി. എന്റെ ജോസേട്ടനെ കൊന്നവനെ നീ ഇതിന്റെ ഉള്ളിൽ പായ പിടിച്ചു കൊടുത്തു. ഇനി മോളെയും കല്യാണം കഴിച്ച് അവനിവിടെ സൂക്ഷിച്ചു കഴിയണത് ഞങ്ങളെ കാണിക്കണല്ലേ. ജീവൻ വേണമെങ്കിൽ വേഗം ഇറക്കി പോടും, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞങ്ങൾ ഇതിനുള്ളിലിട്ട് വെട്ടും. കൃഷ്ണമാമ ആ മോതിരം ഇങ്ങോട്ട് തരൂ, അത് ഇട്ടു കൊടുത്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ.
ഈരിക്കാടന്മാർ വരെ ഊച്ചാളികളൊന്നുമല്ല, അവനെ ഞങ്ങൾ അവിടെ വന്നിട്ടു പറഞ്ഞേക്കെ. പാ മോളെ, നമുക്ക് പോവാം. എങ്ങട്ടാടി ഓടുന്നത്? ഇറങ്ങി വാടി, ഒന്ന് കാണട്ടെ നിന്നെ. നടന്നാ നീ എന്ത് കഴിയും? എടീ, 24 മണിക്കൂറിനുള്ളിൽ നീയും നിന്റെ മക്കളും ഈ വീട് വിട്ട് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ എല്ലാറ്റിനും ഇതിനുള്ളിട്ട് അറിയും ഞാൻ. ഈരിക്കാടൻ ആന്റണിയാ പറയുന്നേ, മനസ്സിലായിക്കോ? ഞാൻ കരുതി നിങ്ങൾ വരുമ്പോ രാത്രിയാവുന്ന്. അവർക്ക് സന്തോഷായോ? എന്താ ഏട്ടനൊന്നും മിണ്ടാത്തേ? നടന്നില്ല മോ, ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. ലതയുടെ ചുണ്ട് കണ്ടോ? എന്താ ഉണ്ടായിന്നൊന്ന് തെളിച്ചു പറയൂ ഏട്ടാ. ഒന്നും പറയണ്ട എന്റെ അമ്മു, രാക്ഷസന്മാരെ പോലെ ഒരു 3-4 എണ്ണം അങ്ങോട്ട് വന്നു കേറി. അവരെന്തൊക്കെയാ പറഞ്ഞേ, എന്തൊക്കെയാ ചെയ്തേ, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഏതായാലും നമുക്ക് ഈ ബന്ധം വേണ്ട. ചേതുവിനോട് ഇതൊന്നും പറയാൻ വേണ്ട. ഒരു കാര്യം ഉറപ്പാ, ഇന്ന് അവിടെ എന്തെങ്കിലും നടക്കും. രണ്ട് കൽപ്പിച്ച അവന്മാര് വന്നിരിക്കുന്നത് എന്താ കൃഷ്ണ മാമ ഉണ്ടായത് എനിക്കറിയണം. ഏ ഒന്നുമില്ല, ഈരിക്കാടന്മാർ വന്ന് പറ്റില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞാൻ കേട്ടു, എന്നെ വിളിക്കണ്ട. പറ മോളെ, എന്താ ഇത്? അത് പെട്ടെന്ന് ബസ്സിൽ വെച്ച്. മോളെ പറയണ്ട, അവരെന്റെ ദേഹത്തോട്ടൊന്നും ചോദിക്കാൻ. അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ അമ്മേ? ഇന്ദുവിനെ ഞാൻ വിളിച്ചോണ്ടുവന്ന അമ്മ സ്വീകരിക്കോ? ഇല്ല, ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഒന്നും ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ശരി, വേണ്ടമ്മേ. പക്ഷെ ഞാൻ അവളെ ഇന്ന് ഇവിടെ വിളിച്ചോണ്ട് വന്നിരിക്കും. സേതു, എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട, നമുക്ക് ആലോചിക്കാം. എനിക്ക് ആലോചിക്കാനൊന്നും ഇല്ല. മോനെ, നിന്നെ ഞാൻ വിടില്ല. എന്നെ തടയരുത്, എനിക്ക് പോണം. ചേട്ടൻ ഇങ്ങോട്ട് പോണ്ട, അവര് കൊല്ലും. കൊല്ലേ, അതിന് കഴുത്ത് നീട്ടി കൊടുക്കണം. മോളെ, പഴയ സേതു തല്ലുന്നത് കൊന്നറപ്പ് മാറിയവനാണ്. കൊണ്ടും കൊടുത്തും പഠിച്ചുകൊണ്ട് ഒരുത്തനെ എന്നെ തൊടില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നീ പോകരുത് മോനെ. ഇനി നീ കൊല്ലാൻ പോവാണോ? അല്ല, ഇന്ന് സേതു ജീവിക്കാനാണ് ശ്രമിക്കുന്നത്, മരിക്കാനും കൊല്ലാനും അല്ല. എന്നെ രക്ഷിച്ചതാണ് ആ പെൺകുട്ടി, അവളെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കില്ല. കൃഷ്ണ മാമ, അമ്മ സമാധാനമായിട്ടിരിക്കെ, ഞാൻ തിരിച്ചു വരും. ഇന്ദു, ഇന്ദു, എന്തിനാ വന്നത്? പോണോ അവിടെ നിന്ന്? എന്റെ പപ്പയെ നിങ്ങൾ കൊന്നു, ഇനി എന്റെ അമ്മയും ചേച്ചിയും കൊല്ലിക്കണോ നിങ്ങൾക്ക്? പോണോ, പോവാൻ. ഇന്ദു, ഞാനാണ്. വേണ്ട, ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോ. വാതിൽ തുറക്ക്. ഇയാളൂടെ വരണ്ട, എനിക്ക് ഇഷ്ടമല്ല. വിനു, അകത്ത് പോ, അകത്ത് പോടാ. അമ്മ പറയുന്ന കേക്ക്. നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വേഗം പോയിക്കോളൂ, അപകടമാണ്. അവര് പല പ്രാവശ്യം ഇവിടെ വരണം. നിങ്ങൾ ഇവിടെ വരുമെന്ന് അവർക്കറിയാം. നിങ്ങളെ കണ്ടാൽ അവര് കൊല്ലും. സാരമില്ല, പക്ഷെ ഞാൻ പോവില്ല. പോകുന്നെങ്കിൽ ഇന്ദുവിനെ കൂട്ടിയാ ഞാൻ പോകും. ഞാൻ വരില്ല, പോയിക്കോളാം. പറയൂ അമ്മേ, അവള് പറയുന്നത് കേൾക്കൂ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. എന്റെ കൂടെ ഇന്ദുവിനെ അയക്കാൻ തയ്യാറാണെങ്കിൽ വാതിൽ തുറക്കാം. അരുത്. അവരറിഞ്ഞെത്തുന്നതിന് മുൻപ് എന്റെ മോളെ രക്ഷപ്പെട്ടോളൂ. ഇല്ല, അമ്മ ഒറ്റയ്ക്കാക്കി ഞാൻ പോവില്ല. അമ്മയ്ക്ക് ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഈ മണ്ണ് ഞാൻ വിട്ടു കൊടുക്കില്ല. അമ്മ ഓർത്ത് നീ ദുഃഖിക്കണ്ട, നീ പോകൂ. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. ഞാൻ പറയുന്നത് കേൾക്കണം. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഈ മണ്ണ് ഉപേക്ഷിച്ചിട്ടല്ല പോകുന്നത്, ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ തിരിച്ചു വരും. പറയാനും പ്രവർത്തിക്കാനുമുള്ള അധികാരത്തോടെ കൂടെ ഞാനും ഉണ്ടാവും. അടുക്കുന്നവന്റെ കഥ ഞാൻ കഴിക്കും.
എന്തോ എന്തോ വിധി നിനക്കുണ്ടാവരുത്. ഒരു സേതു മാധവന്റെ വിധി. പോ. അമ്മേ. Thank you.
ഒരു കുഞ്ഞു പാട്ടായി വിതുന്നി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു ആരെയോ തേടി പിടഞ്ഞു കാറ്റും ഒരു പാടു നാളായി അലഞ്ഞു പൂന്തെന്നലി പൊന്നോളമായി ഒരു പായ് കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ ഉള്ളോ കുടം പോലെ വിങ്ങി കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ കലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ